തികച്ചും ജനാധിപത്യപരവും മാനവികവുമായ ഒരു കൂടിച്ചേരലാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ കൂടിച്ചേരലിൻ്റെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പോരാളികളെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്, മലയാളി അകപ്പെട്ടിരിക്കുന്നത് നിസ്സാരമായ ഒരു കിണിയിലല്ല എന്ന് നാം അറിയേണ്ടതുണ്ട്. തികച്ചും പുതിയ സങ്കീർണമായ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തെയാണ് നമുക്ക് അഭിസംബോധന ചെയ്യാനുള്ളത്, മറികടന്ന് പോകുവാനുള്ളത്. ആ ഒരു ഉത്തരവാദിത്വ ബോധം നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും നമ്മൾ നടത്തുന്ന പരിപാടികളിലുമെല്ലാം നിഴലിക്കേണ്ടതാണ്. തീർച്ചയായും ഈ സമ്മേളനം മലയാളിക്ക് വളരെ വലിയ ഒരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ബ്രാഹ്മണ്യ ഫാസിസം കേരളത്തിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന തുറന്ന ഒരു പ്രഖ്യാപനമായി ഈ സമ്മേളനം മാറിയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ ഈ തരുണത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന രണ്ട് വാക്കുകൾ, ഒന്ന് ശരണം വിളിയും മറ്റൊന്ന് നവോത്ഥാനവുമാണ്. ഇതിനെ രണ്ടിനെയും പ്രശ്നവൽക്കരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായി വിചാരിക്കുന്ന ഒരാളാണ്. നവോത്ഥാനത്തെ ഏതാണ്ട് കഴിഞ്ഞ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദിമ ദശകങ്ങളിലും സംഭവിച്ചു കഴിഞ്ഞ ഒരു ചരിത്ര സംഭവമായല്ല നമ്മൾ നവോത്ഥാനത്തെ മനസ്സിലാക്കേണ്ടത്. നവോത്ഥാനം അന്ന് തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാമൂഹിക സംഘർഷങ്ങളിൽ നിഴലിക്കുന്ന ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നീക്കിയിരിപ്പാണ് നവോത്ഥാനമെന്ന് നമ്മൾ അറിയേണ്ടത്. പലപ്പോഴും കേരളത്തിൽ നവോത്ഥാനത്തെക്കുറിച്ച് പറയുന്നത് നവോത്ഥാനത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുക. നവോത്ഥാനത്തിൻ്റെ ഫലങ്ങളെ ആഘോഷമാക്കുകയും ഈ ആഘോഷം ഏറ്റെടുത്താൽ മലയാളി രക്ഷപ്പെടുമെന്നുള്ള വ്യാജ്യമായ സന്ദേശങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് നവോത്ഥാനത്തിൻ്റെ ഫലങ്ങളിൽ അഭിരമിക്കുവാനുള്ള സമയമല്ലത്, മറിച്ച് നവോത്ഥാനം നമുക്ക് നൽകിയ ഈ സവിശേഷമായ സാഹചര്യത്തിൽ മലയാളിക്ക് ഈ നവ ഹിന്ദുത്വ ഫാസിസത്തെ, ബ്രാഹ്മണ്യത്തെ എതിർക്കുവാൻ മലയാളിയുടെ കയ്യിലുള്ള സമ്പാദ്യമെന്ന് പറയുന്നത് നവോത്ഥാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണം. എന്നാൽ ആ നവോത്ഥാന മൂല്യങ്ങൾ ഇതിനെല്ലാം ഉത്തരമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചരിത്രത്തിൻ്റെ ദശാസന്ധിയെ മറികടന്ന് പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പുതിയ സന്ദർഭത്തിൽ, പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയ ഉത്തരങ്ങൾ നമ്മൾ തേടേണ്ടി വരും. ഞങ്ങളുടെ കയ്യിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരമുണ്ടെന്നുള്ള മലയാളിയുടെ അഹങ്കാരം അഴിച്ചു വെക്കേണ്ട നിമിഷമാണ്. ഇവിടെ നിന്ന് നമ്മൾ പുതിയ ചില ആലോചനകളിലേക്ക് കടക്കേണ്ടി വരും. അതുകൊണ്ട് നവോത്ഥാനം എന്ന് പറയുന്ന സംഗതിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇപ്പോൾ നടന്നുവരുന്ന ഇപ്പോൾ കേരളത്തിൽ നടന്നുവരുന്ന നാമജപ ഘോഷയാത്രയടക്കമുള്ള ഈ നവബ്രാഹ്മണിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ഒരു അന്തസ്സത്ത എന്താണ് എന്ന കാര്യം നമ്മൾ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇത് കേവലമായി സംഘപരിവാറിൻ്റെ ഗുണ്ടകൾ നടത്തുന്ന ഒരു സമരമായി നമ്മൾ ലഘൂകരിച്ചെടുക്കാൻ പാടില്ല. ഹിന്ദുത്വം എന്നത് BJP മാത്രം ഒരു കാര്യമായി നാം എടുക്കാൻ പാടില്ല. മറിച്ച് നമ്മുടെ സമൂഹത്തെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു ക്യാൻസർ പോലെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യശാസ്ത്ര ജീർണതയാണ് ഹിന്ദുത്വമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തികളെയും പിടികൂടിയിരിക്കുന്ന പുതിയൊരു ജീർണതയാണ് ഈ ബ്രാഹ്മണ്യം എന്ന കാര്യം നമ്മൾ അറിയണം. ഈ ബ്രാഹ്മണ്യത്തെ അടിസ്ഥാനപരമായി അഭിസംബോധന ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ മലയാളിക്ക് ഈ സന്നിഗ്ധ സാഹചര്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സംഭാഷണത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, ഈ നവോത്ഥാനത്തെ സംബന്ധിച്ച കെട്ടുകഥകൾ നമ്മൾ അഴിച്ചു മാറ്റേണ്ടതുണ്ട്. നവോത്ഥാനമെന്ന് പറയുമ്പോൾ തന്നെ നീണ്ട ഒരു ലിസ്റ്റുമായിട്ടാണ് ആൾക്കാർ രംഗത്ത് വരിക. ആ ലിസ്റ്റിൽ ഒട്ടനവധി പേരുണ്ട്. അത് മഹാത്മാ അയ്യൻകാളിയുണ്ട്, ശ്രീനാരായണ ഗുരുണ്ട്, സഹോദരയ്യപ്പനുണ്ട്, മന്നത്ത് പത്മനാഭനുണ്ട് തുടങ്ങി കുറേ ആൾക്കാരുടെ ലിസ്റ്റ് ഇങ്ങോട്ട് പറയുക.
എനിക്ക് ഈ ലിസ്റ്റിൽ ഒരു വിശ്വാസവുമില്ല എന്ന് ഞാൻ തുറന്ന് പ്രഖ്യാപിക്കുക. കാരണം കേരളത്തിൽ നടന്ന നവോത്ഥാനം എന്ന് പറയുന്നത് അനേകായിരം അടലുകളുള്ള അനേകായിരം ധാരകളുള്ള ഒരു ചരിത്ര പ്രക്രിയയായി നാം മനസ്സിലാക്കണം. അവിടെ അയ്യൻകാളി ചെയ്ത ദൗത്യമല്ല ശ്രീനാരായണ ഗുരു നിർവഹിച്ചതെന്നും ഇവർ രണ്ടുപേരും ചെയ്ത കാര്യമല്ല വി ടി പട്ടതിരിപ്പാട് ചെയ്തതെന്നും ഇവർ മൂന്നു പേരും ചെയ്ത കാര്യമേ അല്ല മന്നത്ത് പത്മനാഭൻ ചെയ്തതെന്നും തിരിച്ചറിയാനുള്ള വിവേകം മലയാളിക്ക് ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. ദീർഘമായ പ്രഭാഷണത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഈ ചരിത്ര പ്രക്രിയയെ സംബന്ധിച്ച് ബോധവാന്മാരും ബോധവതികളുമാണ്. ഞാൻ പറയുന്നൊരു കാര്യം, ഈ നവോത്ഥാനത്തിൽ വിവിധമായ ധാരകളുണ്ട്. ഈ ധാരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാര മഹാത്മാ അയ്യൻകാളിയും ശ്രീനാരായണനും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ധാരയാണ്. ആ ധാരയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ മുന്നോട്ട് വെച്ച പ്രാഥമികമായ ഒരു കാര്യം സമൂഹത്തിൽ സംഭവിക്കണമെങ്കിൽ മലയാളി സമൂഹം മൊത്തമായി തന്നെ മൂല്യപരമായി അഴിച്ചു പണിയേണ്ടി വരുമായിരുന്നു. അതല്ലാതെ മഹാത്മാ അയ്യൻകാളിയുടെ സാധുജന പരിപാലന സംഘത്തിലെ അംഗങ്ങൾ മാത്രം വിചാരിച്ചാൽ മഹാത്മാ അയ്യൻകാളി മുന്നോട്ട് വെച്ച സാമൂഹിക അജണ്ട, മൂല്യപരമായ അജണ്ട കേരളത്തിൽ സ്ഥാപിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, 1888 ശ്രീനാരായണ ഗുരു അരിവപ്പുറം പ്രതിഷ്ഠ നടത്തുമ്പോൾ നിങ്ങൾക്കെന്താണ് അധികാരമെന്ന് ചോദിച്ച ഒരു പറ്റം ജനങ്ങൾ ഗുരുവിനെ സമീപിക്കുന്നു. അതാരാണെന്ന് നമ്മൾ ഇപ്പോൾ ഉറപ്പിക്കേണ്ടത്, ആരാണ് വന്നത്. അവർ വന്ന് ചോദിച്ചൊരു കാര്യം, നാളുകളായി ബ്രാഹ്മണന് മാത്രം അവകാശമുണ്ടായിരുന്ന പ്രതിഷ്ഠ ഈഴവനായ നിങ്ങൾ, ഐത്തജാതിക്കാരനായ നിങ്ങൾ എങ്ങനെയാണ് കൈവശപ്പെടുത്തിയത്, നിങ്ങൾക്കാരാണ് അധികാരം തന്നത് എന്നൊരു ചോദ്യമാണ് ഗുരുവിൻ്റെ മുന്നിൽ ഉന്നയിക്കുന്നത്. അത് ബ്രാഹ്മണരായിരുന്നില്ല, മറിച്ച് ബ്രാഹ്മണൻ്റെ അധികാരം, പരിപാവനമായ ബ്രാഹ്മണൻ്റെ അധികാരം ലോകമുള്ളോടത്തോളം കാലം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ബ്രാഹ്മണ സേവയുടെ പാരമ്പര്യമുള്ള മലയാളി ശൂദ്രരാണ് ഗുരുവിനെതിരെ ആക്രമണം ഒഴിച്ചിട്ടത്. നമ്മൾ മനസ്സിലാക്കണം, ഗുരുവിനതിനൊരു അവകാശമുണ്ട് എന്ന് അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ ഗുരുവിൻ്റെ ദൈവം സ്വീകാര്യമാകുന്നുണ്ടായിരുന്നുള്ളൂ. ഇവരൊക്കെ പറയുന്നത് പ്രതിഷ്ഠ നടത്തണമെങ്കിൽ എന്തോ തന്ത്രവിധി പ്രകാരമേ നടത്താൻ പറ്റുള്ളൂന്നൊക്കെയാണ് ഇപ്പം ഈ നാമജപ ഘോഷയാത്രക്കാർ പറയുന്നത്. ഈ ഗുരു ഏത് തന്ത്രവിധി പ്രകാരമാണോ ഇത് നടത്തിയതെന്ന് എനിക്കൊരു പിടിയുമില്ല. വെള്ളത്തിലിറങ്ങി ഒരു കല്ലെടുത്ത് ഹൃദയപൂർവ്വം ദൈവാനുഭവത്തിൻ്റെ നിറവിൽ അതങ്ങ് സ്ഥാപിച്ചിട്ട് ഇത് ശിവനാണെന്ന് പറയരുത്. അതിനകത്ത് ഒരു തന്ത്രവുമില്ല, ഒരു വിദ്യയുമില്ല. അതിൽ ആത്മാർത്ഥതയും സാഹോദര്യവുമാണ് അതിനകത്ത് നിറഞ്ഞു കവിഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം, മഹാത്മാ അയ്യൻകാളി. മഹാത്മാ അയ്യൻകാളി 1893 നിയമത്തെ വെല്ലുവിളിച്ചല്ല വില്ലുവണ്ടി ഓടിച്ചത് എന്ന് നമ്മൾ അറിയണം. 1885 തന്നെ തിരുവിതാംകൂർ മഹാരാജാവ് ഒരു ഓർഡർ പുറപ്പെടുവിച്ചു, ഈ രാജപാതയിലൂടെ നാനാജാതി മതസ്ഥർക്കും നടക്കാവുന്നതാണ്, എല്ലാ ജാതിക്കാരും അല്ല എല്ലാ മതക്കാരും നടന്നുകൊള്ളണമെന്നാണ് ഓർഡർ. ഈ ഓർഡറും കൈപ്പിടിച്ചുകൊണ്ട് മഹാത്മാ അയ്യൻകാളിയും സഹപ്രവർത്തകരും പലവട്ടം ഈ രാജവീതിയിലൊന്ന് കയറാൻ ശ്രമിച്ചു, കയറ്റിയില്ല. മഹാരാജാവിൻ്റെ പട്ടാളമല്ല കയറ്റാതിരുന്നത്, നമ്മൾ അറിയണമത്. പിന്നെ ആരാണ് കയറ്റാതിരുന്നത്? ഗുരുവിനോട് ചോദ്യം ചോദിച്ച അതേ ശൂദ്രപ്പട തന്നെയാണ് മഹാത്മാ അയ്യൻകാളിയെ 8 വഴി നടക്കുന്നതിൽ തടഞ്ഞു നിർത്തിയത്. 1893 ഇതിനെ വെല്ലുവിളിക്കുവാൻ തന്നെ മഹാത്മാ അയ്യൻകാളി തീരുമാനിക്കുകയും തിരുനെൽവേലിയിൽ പോയി ഒരു വണ്ടി വാങ്ങിക്കൊണ്ടുവരികയും ഒരു വില്ലുവണ്ടി വാങ്ങിക്കൊണ്ടുവരികയും ആ വില്ലുവണ്ടിയിൽ വെറുതെ കയറിപ്പോകുകയിൽ ആധുനികമായ വസ്ത്രധാരണത്തോടെ, ദളിതർക്ക് നിഷേധിച്ച ആധുനികമായ വസ്ത്രധാരണത്തോടെ ഒരു വില്ലുവണ്ടിയാണ് തിരുവനന്തപുരത്ത് കൂടി പാഞ്ഞു പോയത്. ആ വില്ലുവണ്ടി തടഞ്ഞു നിർത്തി അയ്യൻകാളിയെ ആക്രമിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരമുണ്ട്. ഞാനിനി അത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരാണ് അയ്യൻകാളിയെ തടഞ്ഞു നിർത്തി ആക്രമിച്ചത് എന്ന് ചോദിച്ചാൽ പരമ്പരാഗതമായി നിലനിൽക്കുന്ന ആചാരത്തെ ലംഘിച്ച അയ്യൻകാളിയെ ആക്രമിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ
ഗുരുവിനോട് ചോദ്യം ചോദിച്ചവർ തന്നെയാണ് എന്നാണ് വ്യക്തമായ ഉത്തരം. അക്ഷരം പഠിക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി പഞ്ചമി എന്ന പെൺകുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കുമ്പോൾ, അത് വളരെ പ്രധാനമാണ്, നമ്മൾ സ്ത്രീകളുടെ സമത്വത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നവരാണ്. അത്തരം ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിറഞ്ഞു കവിയുന്നത്. എന്തുകൊണ്ടായിരിക്കാം അയ്യങ്കാളി ഒരു പെൺകുട്ടിയെ തന്നെ സ്കൂളിലേക്ക് നയിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു നീതിബോധത്തെ, ഭാവിയെ സംബന്ധിച്ച ആ ഒരു നീതിബോധം ആ ഒരു പ്രക്രിയയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാനൊരു പള്ളിക്കൂടം കെട്ടിപ്പോയി. ഒരു ഓല ഷെഡാണ്. അന്ന് രാത്രി അതിന് തീ വെച്ചു. ആരാണ് തീ വെച്ചതെന്ന് ചോദിച്ചാൽ, മനുസ്മൃതി വിലക്കുന്ന, ശൂദ്രന് പോലും അക്ഷരം നിഷേധിക്കുന്ന, ശൂദ്രൻ പോലുമല്ലാത്ത അടിമജാതികൾ അക്ഷരം പഠിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുകയും ബ്രാഹ്മണ്യം തകരുകയും ചെയ്യുമെന്ന് വിചാരിച്ച ശൂദ്രപ്പടയാണ് അയ്യങ്കാളിയുടെ സ്കൂളിന് തീ വെച്ചത് എന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ, മൂന്ന് കാര്യങ്ങൾ കേരളീയ സമൂഹത്തിൽ നടക്കണമായിരുന്നു എങ്കിൽ കേരളീയ സമൂഹത്തിന് മൂല്യബോധം മാറിയേ മതിയാകുമായിരുന്നുള്ളൂ. അതായത്, ഈ പൊതുവഴി എല്ലാവർക്കും നടക്കാവുന്ന ഒരു പൊതുസ്ഥലമാണ് എന്ന ബോധ്യമുള്ളൊരു സമൂഹം ഉണ്ടാകണമെന്ന ഒരു നിർബന്ധം അയ്യങ്കാളിയുടെ പ്രവൃത്തിയിൽ അടങ്ങിയിട്ടുണ്ട്. ദൈവവിശ്വാസിയായ, ദൈവത്തെ ഫോളോ ചെയ്യുന്ന, ഏത് ദൈവത്തിന് മുന്നിൽ നമ്മളെല്ലാവരും തുല്യരാണെന്നും അതുകൊണ്ട് ദൈവത്തെ പിൻപറ്റുന്ന ഏതൊരു മനുഷ്യനും പ്രതിഷ്ഠയ്ക്ക് അവകാശമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിലേ ഗുരുവിൻ്റെ പ്രവൃത്തി സാർത്ഥകമാകും. അങ്ങനെ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ആ ധാരയുള്ള പ്രവർത്തനങ്ങൾ കേരളീയ സമൂഹത്തിൻ്റെ മൂല്യബോധത്തെ അടിമുടി മാറ്റിമറിക്കുകയായിരുന്നു എന്ന കാര്യം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ മന്നത്ത് പത്മനാഭൻ്റെ സാമൂഹിക പ്രവർത്തനം സമാന നിലയുള്ള ശൂദ്രജാതികളെ നായർ എന്ന് പറയുന്നൊരു ജാതിയിലേക്ക് ഏകോപിപ്പിക്കുകയും അവർക്കിടയിലുണ്ടായിരുന്ന അനാചാരങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹം ചെയ്ത സാമുദായിക പ്രവർത്തനമെന്നത്. അതൊട്ടും ചെറിയ കാര്യമല്ല, അതൊട്ടും മോശമായ കാര്യവുമല്ല. പക്ഷെ അദ്ദേഹം അതാണ് നിറവേറ്റിയതെന്ന കാര്യം നമ്മൾ വേർതിരിച്ച് പറയാം. അതല്ല, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭനുള്ള ഇക്വേഷൻ അല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ചെയ്തത് പ്രധാന കാര്യം തന്നെയാണ്. ഈ നായർ ജാതികളെ മുഴുവൻ വിളിച്ചു ചേർത്തുകൊണ്ടൊന്ന് നായരാക്കും, ശൂദ്രജാതികളെ മുഴുവൻ വിളിച്ചുകൊണ്ടൊന്ന് നായരാക്കുകയും നായരാണ് കേരളത്തിലെ സവർണ ജാതികളെന്ന് സ്ഥാപിച്ചെടുക്കുകയും ചെയ്ത ഒരു ചരിത്ര പുരുഷനാണ് മന്നത്ത് പത്മനാഭനെന്ന് നമ്മൾ അറിയണം. അപ്പോൾ അദ്ദേഹം ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ നായന്മാരെന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ട വിഭാഗമൊഴികെ ആരും മാറേണ്ടതുണ്ടായിരുന്നില്ല. കേരളീയ സമൂഹം മൂല്യപരമായി പുനഃസംഘടിപ്പിക്കപ്പെടണമെന്ന് ആ പ്രസ്ഥാനം ഒരിക്കലും ആവശ്യപ്പെട്ടില്ല. കേരളീയ സമൂഹം മൂല്യപരമായി പുനഃസംഘടിപ്പിച്ചപ്പെട്ടേ പറ്റൂവെന്ന് നിർബന്ധിച്ചത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും വീട്ടീപ്പട്ടുതിരിപ്പാടക്കമുള്ള ധാരകളാണത് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ശൂദ്രധാര ഒരിക്കലും അത് ആവശ്യപ്പെട്ടില്ല നമ്മൾ അറിയണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നവോത്ഥാനം നവോത്ഥാനം എന്ന് പറഞ്ഞ് എല്ലാ സ്ട്രീമുകളെയും ക്വാളിറ്റേറ്റീവിലി ഒന്ന് തന്നെയാണ്, ഗുണപരമായി ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ അനുഭവങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങളെ വീണ്ടെടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് മൂല്യമാണ് വീണ്ടെടുക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എന്തിനെയാണോ പരാജയപ്പെടുത്താൻ ഇപ്പോൾ ശ്രമിക്കുന്നത്, നമ്മൾ കേവലമായ കുറച്ച് സ്ത്രീകൾ കൂടി ശബരിമലയിൽ പ്രവേശിച്ച് പരിഹരിക്കാവുന്ന ഒരു കാര്യത്തെയല്ല നമ്മൾ അഭിസംബോധന ചെയ്യും. തീർച്ചയായും സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കേണ്ടതുണ്ട് എന്ന് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ആ താല്പര്യത്തെ പിൻപറ്റുന്ന ആളും അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളും. അപ്പോഴും ഞാൻ പറയുന്നത്, ഇത് കേവലമായി സ്ത്രീകൾ പ്രവേശിക്കുന്നതിൻ്റെ പ്രശ്നം മാത്രമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ നവോത്ഥാനം വിട്ടുകളഞ്ഞ, നവോത്ഥാനത്തിന് പൂരിപ്പിക്കാൻ കഴിയാത്ത നിരവധിയായ കാര്യങ്ങളാണ് ഈ ആൾക്കൂട്ടം ഇനി ഏറ്റെടുക്കേണ്ടി വരുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. നവോത്ഥാനം വിട്ടുകളഞ്ഞത് എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രാഹ്മണ്യ വിരുദ്ധമായ മഹാത്മാ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ആ ധാരയിലുള്ള സഹോദരൻ അയ്യപ്പനടക്കമുള്ള, പണ്ഡിറ്റ് കറുപ്പൻ അടക്കമുള്ള, കെ പി വള്ളൂർ അടക്കമുള്ള
മനുഷ്യരുടെ നിദാന്തമായ പരിശ്രമങ്ങളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അചഞ്ചലമായിട്ടുള്ള അൺക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഈ ബ്രാഹ്മണ്യ അധികാരത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നത് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ബ്രാഹ്മണ്യ അധികാരത്തിൻ്റെ ഒരു പ്രത്യേകത അത് പരിപാവനമാണെന്ന്, അത് ദൈവം നൽകിയിട്ടുള്ളതാണെന്ന് വിശ്വസിപ്പിക്കുന്ന അനേകായിരം പുസ്തകങ്ങളുടെ ഒരു ശൃംഖലയിലൂടെ സ്ഥാപിക്കപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണരല്ലാത്ത ജാതികൾ, ബ്രാഹ്മണരല്ലാത്ത മനുഷ്യർ ബ്രാഹ്മണരിവിടെ വാഴണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബൃഹത്തായ യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. ഇത് ചരിത്രത്തിലെ നിരന്തരമായ സംഭവമായി നാം കാണേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, നമ്മൾ ഈ നവോത്ഥാനത്തിൻ്റെ ഏതെങ്കിലും മൂല്യത്തെ ഏറ്റെടുക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് ബ്രാഹ്മണ്യ വിരുദ്ധവും ജാതി വിരുദ്ധവുമായ പാരമ്പര്യത്തെയാണ് നാം ഏറ്റെടുക്കേണ്ടത്. അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് വഴിയിൽ ഉപേക്ഷിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമതൊരു കാര്യം, നവോത്ഥാന കാലത്ത് നിരവധിയായ സ്ത്രീ പ്രസ്ഥാനങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എങ്കിലും ഒരിക്കലും സ്ത്രീയുടെ തുല്യത എന്ന് പറയുന്ന മർമ്മപ്രധാനമായ പ്രശ്നം അടയാളപ്പെടുത്താതെ പോയ, അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയ ഒരു ചരിത്ര പ്രക്രിയയുടെയാണ് നവോത്ഥാനം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ സംഭവം തന്നെ സ്ത്രീകളുടെ മഹത്തായ പ്രക്ഷോഭമായിരുന്നു. ചാന്താർ ലഹളയായിരുന്നു, നമുക്കറിയാം. അങ്ങനെ നിരവധി ലഹളകൾ, നിരവധി സമരങ്ങൾ, അവകാശ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും നവോത്ഥാനത്തെ സംബന്ധിച്ച ആഖ്യാനങ്ങൾക്കകത്ത് സ്ത്രീയുടെ തുല്യത എന്നത് ഒരിക്കലും പൂരിപ്പിക്കാതെ കിടക്കുന്ന ഒരു കാര്യമാണ്. ആ വിട്ടുപോയ ഭാഗത്തെ പൂരിപ്പിച്ചെടുക്കുക എന്ന മർമ്മപ്രധാനമായ ദൗത്യമാണ് നമുക്ക് ചരിത്രപരമായി ഏറ്റെടുക്കാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ കേവലമായി ഈ നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യത്തിൽ മാത്രം തിരഞ്ഞിട്ട് കാര്യമില്ല എന്ന് നാം അറിയേണ്ടതുണ്ട്. അത് പുതിയ ചില ദർശനങ്ങളിലൂടെ തന്നെയേ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയൂ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതോടൊപ്പം തന്നെ മലബാറിൽ നടന്ന ഈ നവോത്ഥാനത്തിൽ ഇപ്പം ടിപ്പു സുൽത്താൻ അടക്കമുള്ള ആൾക്കാരുടെ ഭരണപരിഷ്കാരങ്ങളാണ് അവിടെ റോഡ് വെട്ടിയതും മനുഷ്യർ മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധിച്ചൊരാളാണ് ടിപ്പു സുൽത്താൻ. ആ ടിപ്പു സുൽത്താനാണ് കേരളത്തെ നശിപ്പിച്ചത് എന്ന കെട്ടുകഥയാണ് ഇവിടുത്തെ സംഘികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ക്ഷേത്രം ജീർണിച്ച് കിടക്കുന്നുണ്ട് എങ്കിൽ അത് ടിപ്പു തകർത്തതാണെന്ന് പറയാൻ പ്രത്യേകിച്ച് ചരിത്രത്തിൻ്റെ ഒരു പിൻബലവും ഒരു സംഘിക്കും ആവശ്യമില്ലാത്ത വിധം വളരെ വ്യക്തമായും ഒരു സാമൂഹ്യ പരിഷ്കരണത്തെ, മലബാറിലെ സാമൂഹികമായ ഒരു പരിഷ്കരണത്തെ പ്രതിദാനം ചെയ്ത ടിപ്പുവിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു ബോധ്യമാണ് നമുക്കുള്ളത്. ഇത് ടിപ്പുവിനെ പ്രതിക്കൂട്ടിലാക്കുന്നതിലൂടെ കേരളത്തിലെ വിശാലമായ ഒരു ജനവിഭാഗം ആയിട്ടുള്ള മുസ്ലിം ജനതയ്ക്കെതിരെ ഒരു വികാരം നിലനിർത്തുവാനാണ് ഈ പ്രചരണം നടത്തുന്നത്. ഇത്തരം മർമ്മപ്രധാനമായ കാര്യങ്ങളെ കൂടി അഭിസംബോധന ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ മൂവ്മെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതുകൊണ്ട് നമ്മൾ കേവലമായ പുരുഷാധിപത്യത്തിനെതിരെ മാത്രമല്ല സമരം ചെയ്യുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഒരു ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയാണ് എന്ന് നമ്മൾ വ്യക്തമായും തിരിച്ചറിയേണ്ടതുണ്ട്. ബ്രാഹ്മണ്യത്തിന്റെ പിന്തുണയുള്ളത് കൊണ്ടാണ് നമുക്ക് എണ്ണുവാൻ പോലും കഴിയാത്ത വിധം 10,000 സ്ത്രീകൾ ഈ തെരുവിലൂടെ നാമജപം നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന സാമൂഹിക യാഥാർത്ഥ്യം നമ്മൾ വിട്ടുകളയാൻ പാടില്ല. കേവലമായ പുരുഷാധിപത്യം എന്ന പാട്രിയാർക്കി എന്നൊരു വാക്കിൽ ഒതുങ്ങുന്നതല്ല മലയാളി സ്ത്രീകളുടെ, ഇന്ത്യൻ സ്ത്രീകളുടെ ഈ അസമാനമായ അവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിക്കെതിരായ ഒരു തുറന്ന യുദ്ധമാണ് നമ്മൾ നടത്തേണ്ടത്. ഈ വലിയൊരു ആൾക്കൂട്ടം ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല, ഞങ്ങളാരും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഈ തെരുവിൽ നമുക്ക് കാണാം. ഇവരൊക്കെ സ്വന്തം നിരക്ക് അഭിപ്രായം പറഞ്ഞു വരുന്നവരല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വളരെ ആസൂത്രിതമായി വീട്ടിൽ ആലോചിച്ച് പറഞ്ഞു വിടുന്നതാണ് അക്കാര്യം. ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞു വിടുമ്പോൾ പോകാൻ മാത്രമുള്ള ഒരാളായിട്ട് ഈ സ്ത്രീ സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ ഈ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിക്ക് വളരെ കൃത്യമായൊരു പങ്കുണ്ട്. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനോട് വിളിച്ചിട്ട് ചേട്ടാ ഞാൻ അമ്പലം വരെ പോവുകയാണ്, ചേട്ടൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചേട്ടൻ പറയും ഞാൻ വരുന്നില്ല നീ പോകുന്നു. വളരെ ശാന്തനായി അദ്ദേഹം ഉറങ്ങും. എന്നാൽ അതേ ചേട്ടനോട് ഈ ചേച്ചി എന്നിട്ട് ഒന്നുകൂടി വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടാ ഞാനൊരു സിനിമയ്ക്ക് പോവാ, ചേട്ടൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അയാളുടെ ഉറക്കവും പോവും, അയാളുടെ സ്വസ്ഥതയും പോവും, അയാൾ ചാടി എഴുന്നേറ്റ് ചോദിച്ചു നീ ആരോട് ചോദിച്ചിട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഇതാണ് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയത് എന്ന് പറഞ്ഞാൽ അമ്പലങ്ങൾ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഒരു സ്ഥലമാണെന്നും
എന്നാൽ പബ്ലിക് സ്പേസ് എന്ന് പറയുന്നത് സ്ത്രീകൾ പോകരുതാത്ത ഒരു സ്ഥലമാണെന്നും ഓരോ പുരുഷനെയും പഠിപ്പിക്കുന്ന, അതിലൂടെ സ്ത്രീകളുടെ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന വളരെ മാരകമായ ഒരു സാമൂഹിക സംവിധാനമാണ് ഈ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി. നമ്മൾ അറിയണം, അതിനോടാണ് നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. കേവലമായ പുരുഷാധിപത്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലളിതവൽക്കരിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ മറികടക്കാൻ പറ്റും. രണ്ടാമതൊരു കാര്യം എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ സാഹചര്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? ഇതിനെല്ലാം ഒരു ഒറ്റമൂലി പോലെ നവോത്ഥാനം നവോത്ഥാനം എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല തന്നെയാണ് വിചാരിക്കുന്നത്. നവോത്ഥാനം മലയാളിക്ക് ചവിട്ടി നിൽക്കാനുള്ള ഏറ്റവും വലിയൊരു മണ്ണാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അതിൽ നിന്ന് പല മൂല്യങ്ങളും അതിൻ്റെ വിമർശാവബോധവും സ്വീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിലും എനിക്ക് തർക്കമില്ല. എന്നാൽ അതാണ് ഇതിനെല്ലാം ഉത്തരമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സംശയിക്കപ്പെടേണ്ട വാക്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയും. മറിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഈ സമൂഹത്തിലെ ബ്രാഹ്മണ്യ വിരുദ്ധ പ്രസ്ഥാനത്തെ, ബ്രാഹ്മണ്യ പാട്രിയാർക്കിക്കെതിരായ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ ബ്രാഹ്മണ്യത്തെ അഭിസംബോധന ചെയ്യാനും അനലൈസ് ചെയ്യാനുമുള്ള സന്നദ്ധത നമ്മൾ കാണിക്കണം. പക്ഷേ നമ്മളുടെ ഈ പ്രതിരോധ പ്രസ്ഥാനത്തിൽ പോലും ബ്രാഹ്മണ്യത്തെ അഡ്രസ്സ് ചെയ്യുവാനുള്ള സന്നദ്ധത തുലവും കുറവാണ് എന്നതാണ് എൻ്റെ ഒരു അനുഭവം. ഞാൻ പറയുന്നത് കേരളത്തിലെ ഇപ്പോൾ സംഘികളാരാണ്, NSS ആരാണ്, BJP ആരാണെന്ന് തിരിച്ചറിയാൻ മേലാത്തൊരു അവസ്ഥയിലാണ് കേരളം ജീവിക്കുന്നത്. ഇവിടെ അതിനകത്തു നിന്നും ഈ ശൂദ്ര പടയാളികളെ, കേരളത്തിലെ നവോത്ഥാന ചലനങ്ങളെ എല്ലാ കാലത്തും അടിച്ചമർത്തിയ ശൂദ്ര പടയാളികളെ വേർതിരിച്ചെടുക്കാനുള്ളൊരു തത്രപ്പാടിലാണ് ബുദ്ധിജീവികളും ഭരണാധികാരികളും. ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. കേരളത്തിലെ സംഘപരിവാറിന്റെ സാമുദായികമായ കവചമാണ്, സംരക്ഷണ കവചമാണ് NSS എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ NSS-നകത്ത് ഏതോ പുരോഗമന പുരുഷനുണ്ടെന്നും പുരോഗമന സവർണ പുരുഷനുണ്ടെന്നും അവരിങ്ങോട്ട് വന്നാൽ നമ്മളുടെ കാര്യം കുശാലാകുമെന്ന് വിചാരിക്കുന്ന ജീർണിച്ച തത്വചിന്ത നിങ്ങൾ ഉപേക്ഷിച്ച് കളയണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ സവർണ പുരുഷന് ഇനി ചരിത്രത്തിൽ ഒരു ദൗത്യവും നിറവേറ്റാനില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഈ കൊച്ചു കുട്ടികളുടെ കൂടെ വേണേൽ കൂടെ നടക്കാം മാന്യമായിട്ടാണെങ്കിൽ, അതല്ലാതെ ഇനിയും ചരിത്രം ഞങ്ങൾ തിരുത്തി കുറിക്കുമെന്ന വീമ്പൊന്നും ആരും പറയേണ്ടതില്ല. അതുകൊണ്ട് ജാതിവിരുദ്ധമായിട്ടുള്ള, ബ്രാഹ്മണ്യവിരുദ്ധമായിട്ടുള്ള ഒരു അനാലിസിസ്, ഒരു വിശകലനം സമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ നടത്താൻ കഴിയണമെങ്കിൽ ജാതിയെ സംബന്ധിച്ച് നമ്മുടെ പരമ്പരാഗത ധാരണകൾ വിട്ടുകളഞ്ഞേ പറ്റൂ. എനിക്ക് ജാതിയില്ലെന്ന് പറയുന്ന മാന്യന്മാർ തൽക്കാലം മാറി നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത്. മറിച്ച് ഞാൻ ജാതിക്കെതിരാണെന്ന് പറയുന്ന ആൾ മുന്നോട്ട് വരണം. അവരുടേതാണ് ഈ പ്രസ്ഥാനം, അല്ലാതെ ജാതിയില്ലാത്തവരുടെതല്ല. ജാതിയില്ലാത്ത കോമാളികൾക്ക്, ജാതിയില്ല എന്ന് പറയുന്ന കോമാളികൾക്ക് ഇനി ചരിത്രത്തിനൊന്നും ചെയ്യാനില്ല. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ജാതിബോധം പുലർത്തില്ലെന്നും ഞാൻ ജാതി വിവേചനത്തിന് എതിരാണെന്നും തുറന്ന് പ്രഖ്യാപിക്കുന്ന മാനവികതയുള്ള മനുഷ്യർ മുന്നോട്ട് വരേണ്ട ചരിത്രഘട്ടമാണിത്. ഇവിടെ അന്തസ്സുള്ള ശൂദ്രനെ ആരും കാത്തിരിക്കേണ്ടെന്നാവരുത്. അവർ തീരുമാനമെടുത്ത് വരികയോ വരാതിരിക്കുകയോ അത് അവരുടെ കാര്യമാണ്. 12% മാത്രമുള്ള ജനതയ്ക്ക് പിന്നിൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ഇടയാൻ തുടങ്ങിയിട്ട് 1-2 കൊല്ലമല്ല, 80 കൊല്ലമായി. നമ്മൾ അറിയണം, ഇവരെപ്പോഴും പറയുമല്ലോ തെരഞ്ഞെടുപ്പാണ്, വോട്ട് വേണം. ഇവർക്ക് എത്ര വോട്ടുണ്ടെന്ന് ഇവരെന്നായി പറയുന്നത്? 12% താഴെ മാത്രം വോട്ടുള്ളതിൽ 75% ഇനി പറയുന്ന സംഘപരിവാറിനാണ് പോകുന്നത്. ബാക്കി 25% പുറകെ നടക്കുന്നത്, ബാക്കിയുടെ 78% വോട്ട് ഇവിടെ അനാഥമായി ഒഴുകി നടക്കുക. ആ വോട്ട് ആർക്കും വേണ്ട. ഈ കളി, അതായത് 57 ഗവൺമെന്റിനെ അട്ടിമറിച്ച പാരമ്പര്യമാണ് NSS-നുള്ളതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ നാവ് പോകാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മന്ദത്ത് പത്മനാഭന്റെ പാരമ്പര്യമുള്ള നായന്മാരൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന് മറിഞ്ഞ് നടക്കുക. ഞാൻ പറഞ്ഞു അതല്ല, മന്ദത്ത് പത്മനാഭൻ എന്താണ് ചെയ്തത്? ആദ്യത്തെ നവോത്ഥാന, ആദ്യത്തെ ഈ വിമോചന സമരത്തിൽ വിളിക്കപ്പെട്ട മുദ്രാവാക്യം നമ്മൾ അറിയണം, മലയാളി മനസ്സിലാക്കണം. വിളിക്കപ്പെട്ട മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റുകാർ രാജ്യം വിടണമെന്നല്ല, തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പാളയക്കഞ്ഞു കുടിപ്പിക്കുമെന്നാണ്. ചാത്തൻ പൂട്ടാൻ പോകട്ടെ, ചാക്കോ നാട് ഭരിക്കട്ടെ എന്നാണ് വിളിച്ചത്. ഗവിരിച്ചോത്തി പുല്ല് ഭരിക്കാൻ പോകട്ടെ എന്നാണ് വിളിച്ചത്. തികഞ്ഞ ജാതിയായിരുന്നു. ഈ വർഗം തലക്കകത്ത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് പറയുന്നത് ജാതിയാണോ എന്ന് പിടികിട്ടില്ല.
അപ്പൊ ആ തൊഴിലാളി വർഗത്തിൽപ്പെട്ട ഒരാളാണ് ഇപ്പൊ പിണറായി വിജയനെ പേരെടുത്ത് ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. തൊഴിലാളി വർഗം, തൊഴിലാളി വർഗം, അവരെ കണ്ടാൽ പറയാം തൊഴിലാളി വർഗം. അതുകൊണ്ട് ഈ തൊഴിലാളി വർഗം മുതലാളി വർഗം എന്നൊക്കെ പറയുന്ന വെറും കാര്യങ്ങൾ മാറ്റിവെക്കണം. ആത്മാർത്ഥതയോടെ കാര്യങ്ങളൊക്കെ നമ്മൾ കടക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ആദ്യത്തെ നവോത്ഥാന ആദ്യത്തെ വിമോചന സമരത്തിന്റെ ഉള്ളടക്കം ജാതിയായിരുന്നുവെങ്കിൽ ഈ നവബ്രാഹ്മണിക്കൽ പ്രസ്ഥാനത്തിന്റെ ഉള്ളടക്കവും ജാതിയായത് കൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി നിരന്തരമായി ജാതീയമായി ആക്ഷേപിക്കപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയണം. അതല്ല, അത് ആ സ്ത്രീക്ക് വെളിവില്ലാത്തതുകൊണ്ട്, അത് മലയാളിയുടെ വലിയ ബുദ്ധിയാണ്, ആ സ്ത്രീക്ക് വെളിവില്ലാത്തതുകൊണ്ട് പറഞ്ഞ, ബാക്കി എല്ലാ സ്ത്രീകൾക്കും വെളിവുള്ളത് കൊണ്ട് പിണറായി ആരും ചീത്ത വിളിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ പാലക്കാട് ജില്ലയിൽ ജാതീയമായ അതിക്രമം ഉണ്ടെന്ന് ഞാനൊക്കെ പറയുമ്പോണ്ട് അയാളെ ജാതി പറയുമെന്ന് പറയുന്നു, ഓർക്കണം. അത് മാത്രമല്ല, അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് ചെയ്യുന്ന ആളാണ്. അവർ പേരാമ്പ്രയിലെ പറയ പഠിക്കുന്ന സ്കൂളിലേക്ക് മറ്റാരും കുട്ടികളെ വിടുന്നില്ല എന്ന് പറയുമ്പം അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. ഈ വിവരത്തിന്റെ മൊത്ത കച്ചവടം നിങ്ങളങ്ങ് അവസാനിപ്പിച്ചേക്ക്. സാമൂഹ്യ ശാസ്ത്രം എന്താണെന്ന് പഠിക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ടാകണേ. അതുകൊണ്ട് ഇത്ര ഒളിച്ചുകളികൾ നിർത്തിവെച്ചിട്ട് സത്യസന്ധമായി കണ്ണു തുറന്ന് കാര്യങ്ങൾ നോക്കി പഠിക്കേണ്ടത്. പഠിച്ചാൽ ആ സത്യസന്ധത ഇവിടുത്തെ മറ്റുള്ളവർക്കല്ല, അത് എനിക്കും ബാധകമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങൾ കേവലമായി ആവർത്തിക്കുന്നത് കൊണ്ട് ചരിത്രത്തിൽ ഒന്നും സംഭവിക്കാനില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ആവശ്യമായ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടത്. അത് ബ്രാഹ്മണ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇന്ത്യ കണ്ടുപിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി, സാമൂഹ്യ ശാസ്ത്ര വിശകലനത്തിന്റെ പദ്ധതി ഇന്ത്യക്ക് സംഭാവന ചെയ്തത് ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തുറന്ന് സമ്മതിക്കുന്നു. അതങ്ങൾ തുറന്ന് സമ്മതിക്കേണ്ടി വരും, വേറെ വഴി നമ്മുടെ മുന്നിലില്ല. ഇതായൊരു കാര്യം, ഇത്രയും നാളും എന്തുകൊണ്ടാണെന്നൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. പോട്ടെ, ഇനി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ബ്രാഹ്മണ്യത്തെ കുറിച്ചൊരു വാക്കു പറഞ്ഞു: മുകളിലേക്ക് പോകുന്തോറും ആദ്യത്വവും, താഴത്തേക്ക് വരുംതോറും മ്ലേച്ഛത്വവും, അടിച്ചേൽപ്പിക്കുന്ന സാമൂഹിക സംവിധാനമാണ് ജാതി എന്ന് നിർണയിച്ച നിർവചിച്ച ഒരേ ഒരു പ്രതിഭ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണെന്ന് അറിയാം. ആ ബോധ്യം നമുക്കുണ്ടായാൽ മാത്രമേ നായർ സമുദായത്തിൽപ്പെട്ട, തൊഴിലാളി വർഗത്തിൽപ്പെട്ട സ്ത്രീ, മുഖ്യമന്ത്രി പോലുമായ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളെ ചീത്ത വിളിക്കുന്നതിന്റെ യുക്തി എന്താണെന്ന് അന്നാലേ നമുക്ക് മനസ്സിലാവും. ഈ കീഴ്ത്തട്ടിലുള്ളവൻ എന്ത് എവിടെയായാലും മുഖ്യമന്ത്രിയല്ല, ഇനി പ്രധാനമന്ത്രിയായാലും നീ എനിക്ക് താഴെ തന്നെ എന്ന് വിചാരിക്കുന്നതാണ് ഈ ജാതി. വളരെ ആക്ഷേപകരമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ പിണറായി വിജയൻ തെങ്ങുകയറുന്നതിന്റെ ചിത്രങ്ങളാണ് ഇവിടെ ട്രോൾ ചെയ്യുന്നത്. ഇവിടെ സഖാക്കൾക്കൊക്കെ എന്നാ ജോലി എന്നാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം. ആത്മാർത്ഥമായി വർത്തമാനം പറയാൻ പഠിക്കണം. ആത്മാർത്ഥമായി നേതാവിന്റെ കൂടെ നിൽക്കാൻ പഠിക്കണം. ആരെങ്കിലും പോയി തല്ലുവോ പോലും ചെയ്യണമെന്നല്ല, നീ പറയുന്നത് ജാതിയാണെന്ന് ആർ എസ് എസിന്റെ മുഖത്ത് നോക്കി പറയാതെ ബി ജെ പിയുടെ കള്ളത്തരത്തിന്റെ ലിസ്റ്റല്ല ഇടുന്നത്. നീ പറഞ്ഞത് ജാതിയാണെന്ന് പറയണം. അതല്ലാതെ ബി ജെ പി കള്ളത്തരം കാണിച്ചിട്ടുണ്ട് പറഞ്ഞു എന്ത് ബാലൻസിങ്, നിങ്ങൾ എന്ത് ബാലൻസിങ്ങാ ചെയ്യുന്നത്? അതുകൊണ്ട് ഈ 58 വിമോചന സമരത്തിൽ EMS ഗവൺമെന്റ് അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയം ഒരു ടോമാഞ്ചേരി കളിയാണ്. അവരൊക്കെ എന്നോട് പറയുന്നതാണ്, നിങ്ങൾ സമുദായത്തെ സംഘടിപ്പിച്ചുകൊണ്ട് വാരിക്കോര് തരാമെന്നാണ്. ഞാൻ അവരോട് ചോദിക്കുന്നത്, ഈ സമുദായങ്ങളെ സംഘടിപ്പിച്ച ക്രിസ്ത്യാനി പി സി ജോർജ് വാ തുടങ്ങാൻ കേമാണി തെറിയാവും. ഞങ്ങളാരും അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ കുറച്ചുകൂടി ഐക്യവും കുറച്ചുകൂടി ബോധ്യവും ഉള്ള മനുഷ്യരാണ്. ഒരു നായർക്ക് വേറെ നായരെ കാണാൻ നമ്മൾ കേരളത്തിലൊരു പഴഞ്ചല്ല. എന്നിട്ട് അവർക്കൊക്കെ കൊടുക്കുന്നു, ഞങ്ങളെ സംഘടിച്ച് കണ്ടാൽ പറയും. ഇതൊരു ശുദ്ധ തട്ടിപ്പാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ സംഘടിച്ചവരാണോ അല്ലയോ എന്നല്ല ഇന്ത്യൻ ഭരണാധികാരി നോക്കേണ്ടത്, മറിച്ച് ഞങ്ങൾ ഇവിടുത്തെ തുല്യ പൗരന്മാരാണോ എന്ന കാര്യമാണ് നോക്കേണ്ടത്. അതുകൊണ്ട് സംഘടിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തന്നില്ല, സംഘടിച്ച നായന്മാർക്കൊക്കെ കൊടുത്തു കിട്ടുമെന്ന് പറയുന്ന പരിപാടി നിർത്തണം. അത് നമ്മൾ നിർത്തിക്കും. ആ നിർത്തിയാൽ മാത്രമേ കേരളത്തിൽ നീതി ഉണ്ടാവൂ എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് രണ്ടാം വിമോചന സമരം വരുന്നു എന്ന് പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പോരാ. രണ്ടാം വിമോചന സമരമല്ല, ഈ രണ്ടാമത്തെ സമരത്തിലും ബ്രാഹ്മണ്യമാണ് തിരിച്ചു വരുന്നത്. ഒന്നാമത്തെ സമരത്തിൽ എന്ന പോലെ രണ്ടാം സമരത്തിൽ ബ്രാഹ്മണ്യമാണ് തിരിച്ചു വരുന്നത്. ആ ബ്രാഹ്മണ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ, അതിനെ വിശകലനം ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ യുക്തിയിലേക്ക് നമുക്ക് കടക്കേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം, അത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചിട്ടാണ്. ഈ കാലത്ത് ഭരണഘടന എന്നത് വളരെ പ്രസക്തമായൊരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ഇവിടെ 60 വയസ്സുള്ള മനുഷ്യക്കൊണ്ട് നിങ്ങളുടെ ഓർമ്മയിൽ എന്തെങ്കിലും
ഇന്ത്യൻ ഭരണഘടന കേരളത്തിൽ സീരിയസായി ചർച്ച ചെയ്ത ഏതെങ്കിലും ഒരു വേദി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇല്ല എന്ന് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഭരണഘടന നമ്മൾ വിപ്ലവം നടത്താൻ പോകും, നമ്മൾ വിപ്ലവം നടത്താൻ പോവാണല്ലോ. അതുകൊണ്ട് ഭരണഘടന വായിക്കണം. ഭരണഘടന ബൂർഷ്വാ ഡോക്യുമെൻ്റ് ആണ് അത്രേ. ഞാൻ പറയുന്നൊരു കാര്യം, ഇന്ത്യക്കകത്ത് വായിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു പുസ്തകം ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മൾ പറയണം. ഞാൻ വെറുതെ പറയുന്നല്ല, നീതിയെക്കുറിച്ച് ഒരിക്കലും സ്വാഭാവികമായ നീതി കിട്ടാത്ത ഇന്ത്യൻ സമൂഹത്തിൽ എല്ലാവർക്കും നീതി വാഗ്ദാനം ചെയ്ത ആദ്യത്തെ പുസ്തകം ഇന്ത്യൻ ഭരണഘടനയാണ്. അതിനെ മാനിക്കാൻ നമ്മൾ പഠിക്കണം. നീതിയെ മാനിക്കുന്നവർ, കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗൻ പറയുന്നത് കേട്ടു, ഇന്ത്യൻ ഭരണഘടന ഒരു മഹാകാവ്യമാണെന്ന്. ഹിന്ദുത്വം എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്ത് മഹാകാവ്യം ഇത്! പുസ്തകം എന്ന് പറഞ്ഞാൽ പോരെ, പുസ്തകമെന്ന് പറയാൻ നമ്മൾ പഠിക്കണം. അപ്പോഴും ഹിന്ദുവിൻ്റെ വാല തൂങ്ങി നടക്കുക ഭരണഘടനയ്ക്കൊപ്പമാണ്, പക്ഷേ മഹാകാവ്യമാണ് അത്രേ. ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും, ഇത്തരം ചപ്പടാച്ചികൾ കൊണ്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു. അതായത് മഹാഭാരതത്തിനും രാമായണത്തിനും ഉപനിഷത്തിനും വേദങ്ങൾക്കും ഡയനാമിറ്റ് വെക്കണമെന്ന് പറഞ്ഞ ആളാണ് ഡോക്ടർ വി ആർ അംബേദ്കർ. അയാൾ, അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അത്രേ മഹാകാവ്യം. ഇവർക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ തൂണ. ആ ഭരണഘടന വളരെ ഗൗരവമായി നാം പഠിക്കണം. നമ്മളാരും ഭരണഘടനാ വിദഗ്ധരാണ്, പക്ഷേ ഭരണഘടനാ വിദഗ്ധർ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ഭരണഘടന കഴിഞ്ഞാൽ ലോകത്തിലെ ഭരണഘടനാ ചരിത്രത്തിലെ അത്യപൂർവമായ വിപ്ലവമാണ്, അത്യപൂർവമായ സംഭവമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ വായിച്ച് നോക്കാത്ത കാരണം നമുക്ക് ആർക്കും അറിയത്തില്ല. ബൂർഷ്വാ ഡോക്യുമെൻ്റ്, ബൂർഷ്വാ സിയർക്ക് ഒരു കാര്യവും നമ്മൾ തൊടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചിരിക്കുക. ബാക്കിയൊക്കെ തൊടാം. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചിട്ട് രാത്രി കിടക്കുന്ന ബെഡ് വരെ ബൂർഷ്വാസി ഉണ്ടാക്കിയ ഒരു കുഴപ്പമില്ല, ഭരണഘടന തൊടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഭരണഘടനയിൽ എന്താണ്? ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ലൈബ്രറിയിൽ ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ ഒരു ഇടതുപക്ഷ സഹയാത്രികനായ, എനിക്ക് ആദരണീയനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹം പറയുന്നത് ഈ ഭരണഘടനയെക്കുറിച്ച് മനുഷ്യൻ എന്തിനാ ഇത്രയും വേവലാതിപ്പെടുന്നത്, ഭരണഘടന വിപ്ലവം കൊണ്ടുവരുമോ? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഭരണഘടന വലിച്ചെറിയണമെന്ന് പറഞ്ഞ് ഞാനൊക്കെ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്രോളിൻ്റെ വില കൂട്ടിയതിനെതിരെ നമുക്ക് സമരം ചെയ്യാം, ശബരിമല നമുക്ക് വിട്ടേക്കാം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ശബരിമല ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണെന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കള്ളത്തരവും കൗശലവുമൊന്നുമല്ല, കേരളം എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ നാമജപ ഘോഷയാത്ര എന്ന് നമ്മൾ മറന്നു പോകരുത്. അത് വ്യക്തമായൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം ഇടതുപക്ഷ സഹയാത്രിയാണ്, പുള്ളി ഭരണഘടന എടുത്താൽ മാറ്റി വെക്കും, ആർ എസ് എസ്സുകാരൻ അത് എടുത്തുകൊണ്ട് പോയി കത്തിക്കും. ഇവർ തമ്മിൽ എന്നാ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഞാൻ പറയുന്നൊരു കാര്യം, ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് വിപ്ലവമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നീതി കൊടുക്കാൻ പാടില്ല, ആചാരപരമായി നീതി കൊടുക്കാൻ പാടില്ല, ആചാരപരമായി വീട്ടിൽ കയറ്റാൻ പാടില്ല, ക്ഷേത്രത്തിൽ കയറ്റാൻ പാടില്ല, പബ്ലിക് സ്പേസിൽ കടക്കാൻ പാടില്ല, പബ്ലിക് കുളത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ല എന്ന നിയമമുണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് തന്നെയാണ് വിപ്ലവം. ഈ വിപ്ലവം എന്ന് പറഞ്ഞാൽ ചോരച്ചാൽ നീന്തി കടക്കൽ മാത്രമല്ല, ഒരാളുടെ അനാഥനായ ഒരു മനുഷ്യന്റെ കണ്ണുനീർ തുടയ്ക്കുന്നതും വിപ്ലവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ ചോരച്ചാലിൻ്റെ വീരകഥയൊന്നും പറഞ്ഞാൽ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തികച്ചും വിപ്ലവകരമായ ഉള്ളടക്കമുള്ള ഏറ്റവും അനീതി നിറഞ്ഞൊരു സമൂഹത്തിന് എല്ലാവർക്കും നീതി വാഗ്ദാനം ചെയ്യുന്ന വലിയൊരു വാഗ്ദാനമാണ് ഇന്ത്യൻ ഭരണഘടന. ആ വാഗ്ദാനം നടപ്പിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടപ്പിലാകുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഞാനിങ്ങനെ ഭരണഘടനയെക്കുറിച്ച് പറയുന്നുണ്ട്, ആൾക്കാർ പറയുന്നത് ഞാനൊരു സ്റ്റേറ്റിസ്റ്റാണെന്ന്. എനിക്ക് ആ വിമർശകരോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ സ്റ്റേറ്റും ഭരണഘടനയും രണ്ടും രണ്ടാണെന്നുള്ള പ്രാഥമിക പാഠം മനസ്സിലാക്കണം. സ്റ്റേറ്റ് അല്ല ഭരണഘടന, ഭരണഘടന വേറൊരു കാര്യമാണ്. സ്റ്റേറ്റ് പോലും ഭരണഘടന ലംഘിക്കുന്നുണ്ടെന്നേ, ഈ ഭരണഘടന മാഹാത്മ്യം പറയാൻ വേറെ ഒന്നും നിങ്ങളോട് പറയേണ്ടതില്ല. കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞെന്നാണെന്നറിയോ, ഞങ്ങളുടെ പ്രവർത്തനം മർദ്ദിച്ചു എന്നൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് പ്രതിയെ, ഒരു പ്രതിയെ പോലീസ് പിടിച്ചാൽ എന്തൊക്കെ ചെയ്യണമെന്ന് സുപ്രീം കോടതിയിലെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്, ആ നിർദ്ദേശം പാലിച്ചില്ല എന്നാണ് പറയുന്നത്, ആ നിർദ്ദേശം പാലിച്ചില്ല എന്നാണ് ശ്രീധരൻപിള്ള പറയുന്നത്.
ശ്രീധരം പിള്ളയ്ക്കും ആശ്രയിക്കാൻ ഭരണഘടനയേ ഉള്ളൂ. ഇതാ നമ്മൾ മനസ്സിലാക്കട്ടെ കാര്യം. അപ്പോ ഈ ഭരണഘടന വിപ്ലവത്തിനെതിരാണെന്ന് പറയുന്ന വായാടിത്തം നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. വിപ്ലവമൊക്കെ അവർ ചെയ്തോട്ടെ, എനിക്ക് യാതൊരു തർക്കവുമില്ല. ഭരണഘടന വേണമെന്ന് പറയുന്ന ഇടതുപക്ഷത്തെ ഇങ്ങേയറ്റത്തെ ആൾക്കാരാണ്. ഇപ്പം തന്നെ വിപ്ലവം നടത്തുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്കും ഭരണഘടന വേണ്ട. വലതുപക്ഷത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള RSS-കാർക്കും ഭരണഘടന വേണ്ട. ഇവർ രണ്ടുപേരും ഭരണഘടനയുടെ കാര്യത്തിൽ ഒരുമിച്ച് വന്നത് എങ്ങനെയാണ് എന്നത് ഒന്ന് ആലോചിക്കേണ്ട ഒരു സംഗതി കൂടിയാണ്. ഞാൻ പറയുന്നൊരു ഈ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികത പ്രകാരം 377-ാം വകുപ്പ് റദ്ദ് ചെയ്തുകൊണ്ട് സുപ്രീംകോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ സുപ്രീംകോടതി ഒരു വാക്യം പറഞ്ഞു. ഈ കേസ് ഞങ്ങൾ പരിഗണിക്കുമ്പോൾ ഒരു മെജോറിറ്റേറിയൻ മൊറാലിറ്റിയെ അല്ല ഞങ്ങൾ പരിഗണിക്കുക, മറിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ ആയിരിക്കും. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അതെന്ത് സാരമാണ്, അതെന്ത് സാരമാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഭരണകൂടം അടിച്ചമർത്താൻ ഉള്ള സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മുറ അങ്ങനെയൊന്നും ഇല്ലെന്നേ, അതൊക്കെ വെറുതെ പറയുന്ന. എന്തുകൊണ്ടെന്നാൽ സ്റ്റേറ്റ് തൊഴിലാളി വർഗത്തെ അടിച്ചമർത്താനുള്ള ബൂർഷ്വാസിയുടെ കയ്യിലെ ഉപകരണമാണ്, ലെനിൻ്റെ നിർവചനമാണ്, അതാണ് നമ്മുടെ തലക്കകത്ത് കിടക്കുന്നത്. എന്നാൽ ഈ ആൾക്കൂട്ടത്തോട് എനിക്കൊരു കാര്യമാണ്, ഡോക്ടർ B.R. Ambedkar, വാട്ട് ഈസ് സ്റ്റേറ്റ് എന്നൊരു ചോദ്യം ചോദിക്കുന്നു, എന്താണ് രാഷ്ട്രം? അദ്ദേഹം പറയുന്ന മറുപടി, നമുക്കൊരു സുശക്തമായ രാഷ്ട്രം വേണം. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ അഭാവത്തിൽ സമൂഹത്തിലെ പ്രബലൻ സമൂഹത്തിലെ ദുർബലനെ അടിച്ചമർത്തും എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ പ്രബലൻ്റെയും സമൂഹത്തിലെ ദുർബലൻ്റെയും ഇടയ്ക്ക് നീതി ഉറപ്പ് ചെയ്യുന്ന ഒരു ധാർമ്മിക സ്ഥാപനമായിട്ടാണ് ഡോക്ടർ B.R. Ambedkar സ്റ്റേറ്റിനെ നിർവചിക്കുന്നത്. ഈ നിലക്ക് സ്റ്റേറ്റ് അടിച്ചമർത്താനുള്ള ഒരു ഉപകരണം മാത്രമല്ല, എല്ലാ നിയമവും മൂലധനത്തെ സേവിക്കാനാണെന്ന് പറഞ്ഞത്. അപ്പം പിന്നെ സംവരണം, സംവരണം ചെയ്ത് മൂലധനത്തെ സേവിക്കാൻ ആ നിയമം ഉണ്ടായത്, അതൊക്കെ നമ്മൾ വെറും കെട്ടുകഥകളാണ്. ഈ നിയമം മുഴുവനും മൂലധനത്തെ സേവിക്കാനാണെന്ന് പറയും. ഇപ്പോൾ സംവരണവും ന്യൂനപക്ഷാവകാശമൊക്കെ അത് ആ ഏത് മൂലധനത്തെ സേവിക്കാൻ, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. നമ്മളുടെ ലോകത്തിൻ്റെ ചരിത്രം മാറിയിട്ടുണ്ട്. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നീതി ഉറപ്പ് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു സ്റ്റേറ്റാണ്. നമ്മുടെ ഭരണഘടനയിലെ ആമുഖത്തിൽ പറയുന്നൊരു കാര്യം, എല്ലാ പൗരന്മാരും തുല്യരാണെന്ന് മാത്രമല്ല അവർക്കിടയിൽ തുല്യ അവസരമുണ്ടാകണമെന്നും വിശ്വാസത്തിനും അഭിപ്രായ പ്രകടനത്തിനും സ്വാതന്ത്ര്യമുണ്ടാകണമെന്നും അവർക്കിടയിൽ സാഹോദര്യം വളർത്തണമെന്നും രാജ്യത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്ന ഒരു പ്രിയാമ്പിൾ ഉണ്ടെന്ന് ഭരണഘടന. ആ മഹത്തായ അഭിലാഷങ്ങളാണ്, ആസ്പിരേഷൻസാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ധാർമ്മികത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു നിയമം നിർമ്മിക്കുമ്പോൾ, ഇന്ത്യൻ കോടതി ഒരു നിയമം വ്യാഖ്യാനിക്കുമ്പോൾ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന താല്പര്യത്തെ അത് സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ 377-ാം വകുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കോടതി പറഞ്ഞു, ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. 497-ാം വകുപ്പ് പുനഃപരിശോധിക്കുമ്പോഴും കോടതി അതേ സ്റ്റാൻഡ് തന്നെ എടുത്തു. ഈ ശബരിമലയുടെ കേസിലും അതേ സ്റ്റാൻഡാണ് കോടതി എടുത്തത്. ആൾക്കൂട്ടം എന്ന് പറയുന്നുവെന്നല്ല കോടതി നോക്കിയത്, മറിച്ച് ഭരണഘടനയിൽ സ്ത്രീക്ക് തുല്യനീതിയുണ്ട് എന്നാണ്. അപ്പോൾ ഈ തുല്യനീതി വരാൻ കാരണം രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്ത്രീകൾക്ക് ഇതുവരെ പ്രവേശിച്ചില്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1991-ാണ് ഒരു നിയമം വന്നത്, 10-നും 50-നും ഇടയ്ക്ക് സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലെന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ, 91-നു മുമ്പ് ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അങ്ങനെ വരുന്നത് കൊണ്ടാണല്ലോ നിയമം മൂലം നിരോധിച്ചത്, ആൾക്കാർ വരുന്നുണ്ടായിരുന്നു, അത് തെളിയിക്കാൻ പറ്റത്തില്ല. രണ്ടാമതൊരു കാര്യം, ഇത് സവിശേഷ അവകാശമുള്ള ഒരു വിശ്വാസ കൂട്ടമാണോ എന്നാണ്. അല്ലെന്ന് തെളിഞ്ഞു. അല്ലെന്ന് തെളിഞ്ഞതോടെ ശബരിമല ഒരു പബ്ലിക് സ്പേസ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഒരു പബ്ലിക് സ്പേസ് ആണെങ്കിൽ അതിനകത്ത് പൊതു നിയമങ്ങളെ ബാധകമാവും. അവിടെ എന്തിൻ്റെ പേരിലായാലും സ്ത്രീകളെ മാറ്റി നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് അവരെ പ്രവേശിപ്പിച്ചുകൊള്ളണമെന്നാണ് യുക്തിഭദ്രമായ കോടതി വിധി. അതുകൊണ്ട് സ്ത്രീകൾ പ്രവേശിക്കാൻ ഞങ്ങളെതിരെ ആചാരം ലംഘിക്കും എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ യുക്തി പെട്ടെന്ന് അസ്തമിക്കുന്നതല്ല. സ്ത്രീകൾ അവിടെ കയറിയാലും ഇല്ലെങ്കിലും ഈ യുക്തിക്ക് പിന്നെയും വളർച്ചയുണ്ട്. ഇതൊരു പബ്ലിക് സ്പേസ് ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യ അവകാശം എന്നാണ്. എന്ന് പറഞ്ഞാൽ തന്ത്രി കുടുംബത്തിന് ശബരിമലയുള്ള കുത്തക അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. തന്ത്രം പഠിച്ച ഈഴവരോ പുലയനോ പറയനോ ഒക്കെ അവിടെ ചെന്നിട്ട് എനിക്കും തന്ത്രിയാകണമെന്ന് പറഞ്ഞാൽ നിയമപരമായി അവർക്ക് തടയാൻ പറ്റില്ല. ഈ ഭീതിയാണ് ഈ നാമജപത്തിൻ്റെ പിന്നിലുള്ളത് നമ്മൾ അറിയണം. രണ്ടാമതൊരു കാര്യം, ഈ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്, അതൊരു ശൂദ്ര ബോർഡാണ്. അത് ഞാൻ പറഞ്ഞത് എൻ്റെ കണക്കുണ്ട്. നിങ്ങൾക്കറിയാമോ 6,150 ജോലിയാണ് ഈ ശബരിമല
ദേവസ്വം ബോർഡിലുള്ളത്. അതിലെ 97% ജോലിയും കൈവശം വച്ചിരിക്കുന്നത് നായരോ അമ്പലവാസി സമുദായങ്ങളോ ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്കാണ് പിന്നെ ഒരു 10% കൊടുക്കണമെന്ന് ഇവർ വാശി പിടിക്കുന്നെന്ന് ഓർക്കണം. വളരെ പരിതാപകരമാണ്. 4 കോളേജുകളുണ്ട്. പാവപ്പെട്ടവർക്ക് സംവരണം കിട്ടാത്തത് കൊണ്ട് വളരെ ദുഃഖിതനായി സുകുമാരൻ നായർ സുപ്രീം കോടതിയെ സമീപിച്ചു. എങ്ങനെയെങ്കിലും പാവപ്പെട്ടവർക്ക് സംവരണം കൊടുക്കണം. ഈ പുലയനും പറയുന്നൊക്കെ സംവരണം മേടിച്ച അങ്ങ് സമ്പന്നും ഭയങ്കര ധാരാളികളുമായി മാറിയിരിക്കുകയാണ്. അവർ പറഞ്ഞാൽ കേൾക്കാനാത്തവരായി മാറിയിരിക്കുകയെന്നുള്ള പ്രശ്നം. ഈ ജാതിയുടെ ഒരു പ്രോബ്ലം കീഴാളനുസരിക്കണമെന്നുള്ളതാണ്. ഇത് ജോലിയൊക്കെ കിട്ടി കളക്ടറായിരിക്കുന്നു സുകുമാരൻ നായർ പറഞ്ഞാൽ എന്തൊക്കെ നീ പോടാന്ന് പറയും, എന്നിട്ട് എല്ലാവരും പോകാൻ പറയും. ഇതാണ് എൻ്റെ കാര്യം, ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് കൊടുത്താൽ മതി എന്നാണ് പറയുന്ന കാര്യം. ഈ പാവപ്പെട്ടവരോട് സ്നേഹമുണ്ടെങ്കിൽ സുകുമാരൻ നായരോട് കണക്ക് ഞാൻ പറയാം. കേരളത്തിലെ ദേവസ്വം ബോർഡിന് 4 കോളേജുണ്ട്. 182 അധ്യാപകരുണ്ട്. അതിനകത്ത് 136 അധ്യാപകർ നായന്മാർ. അതിൽ നിന്നൊരു 13 എടുത്ത് പാവപ്പെട്ട നായർക്ക് കൊടുക്കണം. ഞങ്ങളതാ പറഞ്ഞു. അത് കൊടുക്കാതെ നമ്മൾ കൊടുത്തോളം നമ്മുടെ യുക്തിയൊന്നും ഇനി നടപ്പിലാവില്ല. അതുകൊണ്ട് ഇവർക്ക് ഈ മേഖലയിലുള്ള ഒരു കുത്തക അവസാനിക്കാൻ പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ വലിയ ലഹളയുണ്ടാകുന്നത്. ഒരു കാര്യം കൂടി, ഈ ആർത്തവ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു കാര്യം, ഈ ആർത്തവം വലിയൊരു കുഴപ്പമാണെന്ന് കേരളത്തിലെ ഹിന്ദുക്കളെല്ലാം വിചാരിക്കുന്നുണ്ടെന്നാണോ ഒരു പറഞ്ഞത്. ഇവരേത് ഹിന്ദുവിൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നത്. NSS ആരാണ് ഹിന്ദുവിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അവർ നായന്മാരുടെ കാര്യം നോക്കിക്കോട്ടെ. KPMS പുലയരുടെ കാര്യം നോക്കുന്ന പോലെ NSS നായന്മാരുടെ കാര്യം നോക്കിയാൽ മതി. അല്ലാത്ത ഹിന്ദുവിൻ്റെ കാര്യത്തിലൊന്നും അയാൾ നൽകേണ്ട കാര്യമില്ല. അപ്പോൾ ഹിന്ദുക്കൾ എല്ലാവരും ഈ ആർത്തവം വലിയ അശുദ്ധിയാണെന്ന് ചുമ്മാ പറയുന്ന വെറുതെ പറയുന്നു. അതൊരു പക്ഷേ ഈ പറയുന്ന ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയിലൊക്കെ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യം ആർത്തവം ഉണ്ടായപ്പോൾ എൻ്റെ വീട് മരിച്ച വീട് പോലെ ആയിരുന്നു എന്നാണ് പറഞ്ഞു. അത് അവർക്ക് വിവരമില്ലാത്ത അവർക്ക് അവരുടെ ആചാരം കൊണ്ട് അവരങ്ങനെ വിചാരിച്ചു. അപ്പോൾ ശങ്കരസ്മൃതിയാണ് പറയുന്നത്, ഈ പറയുന്ന തന്ത്രി പറയുന്നത് എന്താ സ്ത്രീകളെ കയറ്റാത്തത്? ശങ്കരസ്മൃതി പ്രകാരം എന്താ സ്മൃതി പറയുന്നത്? ആർത്തവത്തെക്കുറിച്ചിട്ട് പറയുന്നൊരു കാര്യം, ആർത്തവമുള്ള സ്ത്രീകൾ പല്ല് തീർക്കുകയോ കുളിക്കുകയോ കണ്ണെഴുതുകയോ ചെയ്യരുതെന്ന്. അവിടെ നാമജപക്കാരൊക്കെ അതൊക്കെ പാലിച്ച് മര്യാദയ്ക്ക് നടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്നൊരു കാര്യം, ഈ ആർത്തവം ആഘോഷമായ സമുദായങ്ങൾ കേരളത്തിലുണ്ട്. എൻ്റെ സമുദായം അതിൽപ്പെട്ടതാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടി വയസ്സറിയിക്കുക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. വയസ്സറിയിച്ചാൽ അവൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തും സ്വർണം വാങ്ങിക്കൊടുത്തും എണ്ണപ്പലഹാരം വാങ്ങിക്കൊടുത്തും വീടിനെ ഉത്സവമാക്കുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ ഇവരെന്താ ഈ പറയുന്നത്? എന്താണ് പറയുന്നത്? സ്ത്രീകൾ അശുദ്ധരാണെന്ന് പറയുക. സ്ത്രീകളെല്ലാം അശുദ്ധരാണെന്ന് പറയും. അതാണ് ഏറ്റവും വലിയ തമാശ. ഈ ഇവിടുത്തെ ഈ ഹോട്ടലിലൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്ന മാന്യന്മാരത് പറയണമെന്ന് പറഞ്ഞു. അവിടെ ആരാ ഭക്ഷണം ഉണ്ടാക്കുന്നത്? ആർത്തവമുള്ള ആളാണോ അല്ലാത്ത ആളാണോ ഒന്നും അറിയുന്നില്ല. കിട്ടുന്നത് വെട്ടി വിഴുങ്ങുക, എന്നിട്ട് പറയാം ആർത്തവം മോശമാണ് കേട്ടോ എന്ന് പറയുക. ഈ ഫുഡ് കമ്പനിയിലൊക്കെ വരുന്ന ഫുഡ് പാക്കറ്റും പൊടി മേടിച്ച് കഴിക്കുന്നവരെ ഇവരെല്ലാവരും. ഇൻ ലോകത്തിൽ ഒരു ഫുഡ് കമ്പനിയിലും നിയമമില്ല ആർത്തവകാലത്ത് സ്ത്രീകൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വരരുതെന്ന് നിയമമില്ല. അപ്പോൾ ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യമാണ്. ഈ സ്ത്രീകളെ, സ്ത്രീജനങ്ങൾ, സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയുടെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാനാണ് ഈ ജാതി മേധാവികൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പുരുഷാധിപത്യത്തിനെതിരെ മാത്രമല്ല ജാതി മേധാവിത്വത്തിനെതിരെയും ബ്രാഹ്മണ്യത്തിനെതിരെയും യുദ്ധം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കെണിയിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റൂ. അതിനുവേണ്ടി പുതിയ ദർശനങ്ങളും പുതിയ തത്വ പരികൽപ്പനകളും നമ്മൾ നമ്മുടെ രാഷ്ട്രീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. മലയാളി സ്വയം അഴിച്ചു പണിയുവാൻ തയ്യാറാകേണ്ടതുണ്ട്. ജാതിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ബുദ്ധിജീവികൾ അൾഷിമേഴ്സ് ബാധിച്ചവരോലെ സംസാരിക്കുമെന്നാണ് സതീഷ് മിശ്ര പറഞ്ഞൊരു കാര്യം. സതീഷ് ദേശ്പാണ്ഡെ ജാതിയെക്കുറിച്ച് ചോദിച്ചാൽ പെട്ടെന്ന് അവരങ്ങ് നിഷ്കളങ്കരാവും. ഏ, ജാതിയോ? അതിവിടെയുണ്ടോ? അതൊക്കെ പണ്ടല്ലായിരുന്നു. വലിയ ബുദ്ധിജീവികളാണ്. ആ കള്ളത്തരമൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചിട്ട് വളരെ വ്യക്തമായി നമ്മുടെ സമൂഹത്തിൽ ഈ ജാതി മേധാവിത്വവും ജാതിയും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനും ഒരു ജാതിയില്ലാത്ത സമൂഹത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജാതിവിരുദ്ധമായ പുരുഷാധിപത്യത്തിനെതിരായിട്ടുള്ള ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിക്കെതിരായിട്ടുള്ള ആത്യന്തികമായി ബ്രാഹ്മണ്യത്തിനെതിരായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ബ്രാഹ്മണരെ മുഴുവനും കുറേ വിമർശനമൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പറഞ്ഞത് ഇതൊക്കെയാണെങ്കിലും അദ്വൈതം ഭയങ്കര സിദ്ധാന്തമാണ്. ഇത് പറയുന്നതോടെ മൊത്തം പോയി. അതുകൊണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ലോക തത്വശാസ്ത്ര ചിന്തയ്ക്ക് ഒരു സംഭാവനയും ചെയ്ത ഒരു തത്വശാസ്ത്ര പദ്ധതിയല്ല അദ്വൈതമെന്ന് പറയുവാനുള്ള താത്വികമായ ആർജവമാണ് നമ്മൾ കാണിക്കേണ്ടത്.
ശങ്കരന്റെ അദ്വൈതം വെറും മെറ്റാഫിസിക്സ് ആണെന്നും അതൊരു അതീന്ദ്രിയ വാദം മാത്രമാണെന്നും അതിൽ അപരനായ മനുഷ്യൻ അംഗീകരിക്കപ്പെടുന്നില്ലെന്നും അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് പ്രപഞ്ചമെന്നുള്ള ബ്രാഹ്മണ്യ അഹന്തയുടെ തത്വശാസ്ത്രമാണ് അദ്വൈതമെന്ന് പറയാൻ നമുക്ക് പറ്റണം. അതല്ലാതെ ഏറ്റവും അവസാനം രാമായണം കൊള്ളാങ്ങോട്ട് ഭയങ്കര കൃതിയാണ്. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ കാര്യം നടക്കുക. ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് രാമനെ കൊള്ളിയറ താളാന്ന് പറഞ്ഞു. 36 പറഞ്ഞു. 36 പറഞ്ഞത് കൃഷ്ണനോ കള്ളനാണോ? അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം കഴിച്ചിട്ട് ഭഗവത്ഗീതയിൽ എന്തോ വലിയ തത്വശാസ്ത്രം ഉണ്ടെന്നാണ്. ഭഗവത്ഗീത വെറും ടോട്ടോളജിയാണെന്ന് എന്ന് പറഞ്ഞാൽ, ടോട്ടോളജി എന്ന് പറഞ്ഞാൽ പരസ്പരം കോൺട്രഡിക്ടറി ആയ ഡിക്ലറേഷൻ മാത്രമാണെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ബുദ്ധിജീവികളൊക്കെ ഇതൊന്നും കാണുന്നില്ല എന്നാണ് എനിക്ക്. അത് ഞാൻ മാത്രമേ ഇതൊക്കെ കാണുന്നുള്ളൂ, എനിക്കതിൽ കുഴപ്പമുള്ളൂ ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ബ്രാഹ്മണ്യത്തെ ന്യായീകരിക്കുന്ന ഒരു വാക്കുപോലും നമ്മളിനി പറയാൻ പാടില്ല. അതിൽ അതീവ ജാഗ്രത ഉണ്ടായിരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ദൈനംദിനമായ രാഷ്ട്രീയ ഭാഷയെ അട്ടിമറിക്കാൻ കഴിഞ്ഞ ഒരു ശക്തി കേരളത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംഘപരിവാർ നമ്മൾ ഒച്ചയെടുത്താൽ പിരിഞ്ഞു പോകുന്നവരാണെന്ന് നമ്മൾ വിചാരിക്കരുത്. കഴിഞ്ഞ മാസമാണ് നമ്മളിവിടെ കൂടുന്നതെങ്കിൽ ഓ ഇതൊക്കെ അങ്ങ് വടക്കേ ഇന്ത്യയിലെ കേരളത്തിലാണ് ഞങ്ങൾ കാണിച്ചു തരുമായിരുന്നെന്നൊക്കെയാണ് പ്രസംഗിച്ച് നമ്മളെ പിരിഞ്ഞു പോകുമായിരുന്നു. ഒന്നും കാണിക്കാനില്ലെന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം. ഒരു വഴി നടന്നു പോകുന്നൊരു സ്ത്രീയെ ആഞ്ഞു ചവിട്ടുന്ന ഒരു പുരുഷനെ കണ്ടിട്ട് മലയാളിയെല്ലാം വീട്ടിലിരിക്കുക ചോദിച്ചാൽ അത് വിശ്വാസിയായ കുഴപ്പമാകും. ഏത് വിശ്വാസിയുടെ കാര്യമാണ് ഇവർ പറയുന്നത്? ഏ വിശ്വാസിയായതുകൊണ്ട് എന്ത് ചെയ്യാന്നാണ്? പറ്റത്തില്ലെന്ന് പറയണം. ബാബാ സാഹിബ് പറയുന്നൊരു കാര്യം ഇന്ത്യയിലെ പ്രീസ്റ്റ് എന്ന് പറയുന്ന പൂജാരി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മൺ പ്രീസ്റ്റാണോ മുകളിലുള്ളത് അതോ ഭരണഘടനയാണോ മുകളിലുള്ളത് എന്നൊരു ചോദ്യത്തെ ഭാവി ഇന്ത്യ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ബാബാ സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അതാണിപ്പോൾ ഇവിടെ കാണുന്നത്. തന്ത്രിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലെന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടക്കം നമ്മളോട് പറയുന്നത്. ഇത് നിസ്സാരമായൊരു വെല്ലുവിളിയല്ല. ബി ജെ പിക്കാരിൽ തന്നെ പോട്ടെ, അവരുടെ പണി ഇതാണ്. ഈ കോൺഗ്രസ്സുകാർക്ക് എന്നാ അതിൻ്റെ അസുഖമാണ് എനിക്ക് മനസ്സിലാവും. ഇത് നായന്മാരുടെ പാർട്ടിയൊന്നും അല്ല കോൺഗ്രസ്. കോൺഗ്രസ്സില്ലാത്ത സുറിയാനി ക്രിസ്ത്യാനിയുണ്ട്, അവശ ക്രിസ്ത്യാനിയുണ്ട്, പുലയനുണ്ട്, പറയനുണ്ട്, ജോഗനുണ്ട്, എല്ലാവരും ഉണ്ട്. സർവ്വമതങ്ങളിൽപ്പെട്ടവരും സർവ്വസമുദായപ്പെട്ട പാർട്ടിയാണ്. അതിനെ നായന്മാർ പിടിച്ചെടുത്തുകൊണ്ട് നിന്ന് ഈ സുമാരനായുടെ മുന്നിൽ കാഴ്ചവെക്കാനാണ് ഇത് ഇവർ ശ്രമിച്ചത്. ഇത് മനസ്സിലാക്കിയ സുറിയാനി ക്രിസ്ത്യാനി കാലുവാരിയതോടെ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ജാഥ വട്ടപൂജ്യമായി പോട്ടെ. ആരുമില്ല, 4000 കസേര 800 പേരും മൊത്തം ഇരിക്കാൻ, 1000 പേർക്ക് ഭക്ഷണം, 35 പേര് കഴിക്കാൻ. ഈ ഇതേ അവസ്ഥയിലേക്ക് ഇവർ നിബന്ധിച്ചത് ഈ സംഭവത്തെ ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ആചാരം ലംഘിക്കാൻ പാടില്ലെന്ന് പറയുമ്പം വൈക്കത്ത് ആചാരം ലംഘിക്കാനായിട്ട് മഹാത്മാഗാന്ധി വന്നെന്നും ആ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമക്കളാണ് ഞങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്ന മാന്യന്മാരാണ് പറഞ്ഞത് ആചാരം ലംഘിക്കാൻ ഞങ്ങൾ സമ്മതിക്കരുത്. ഇത്തരം വിചിത്ര ജന്തുക്കളാണ് നമ്മുടെ സമൂഹത്തിലുള്ള. ഇവരാരും ഈ സമൂഹത്തെ നയിക്കുവാൻ ദൈക്ഷണികമായോ ധാർമ്മികമായോ ശേഷിയുള്ളവരല്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ജനാധിപത്യ സമൂഹം, പൗരബോധമുള്ള, എന്താണ് പൗരബോധമുള്ള എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞ് കൈയിട്ട് നടക്കുന്ന പഴയ പൗരബോധം നമുക്കിനി ആവശ്യമില്ല. നമ്മൾ വ്യത്യസ്തരാണെന്നും വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് വ്യത്യസ്തമായ അവകാശങ്ങൾ ഉറപ്പു ചെയ്യേണ്ടതുണ്ടെന്നും സംവരണം, ന്യൂനപക്ഷ അവകാശം, സ്ത്രീകളുടെ പ്രത്യേകമായ അവകാശങ്ങൾ, കുട്ടികളുടെ അവകാശങ്ങൾ, വടക്കുകിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ, ആദിവാസികളുടെ പ്രത്യേക അവകാശങ്ങൾ, കാശ്മീരിലുള്ള പ്രത്യേക അവകാശങ്ങൾ തുടങ്ങി പ്രത്യേകമായ അവകാശങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗര സമൂഹമാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ഇതെല്ലാം കഴിയുമ്പോൾ ഇതൊക്കെ ആണെങ്കിലും എനിക്ക് സാമ്പത്തിക സംവരണം ഇഷ്ടം കിട്ടുമെന്ന് പറയുന്ന മാന്യന്മാർ തൽക്കാലം മാറി നിൽക്കണം, മാറി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ബാബാ സാഹിബ് പറയുണ്ട് ഇന്ത്യയിലെ ഓരോ പൗരനിലേക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി വരുന്ന ദിവസം ഇന്ത്യ വിജയകരമായി ജനാധിപത്യത്തിലേക്ക് പോകുമെന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഭരണഘടനയുടെ കോപ്പി മേടിച്ച് വീട്ടിൽ വെക്കുക, ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ ഭാര്യയെ ഞാൻ എന്തും ചെയ്യും നിനക്കെന്നാ ചോദിക്കാൻ എന്ന് നമ്മുടെ നാക്ക് വഴങ്ങത്തില്ല. കാരണം എന്നാ വെച്ചാൽ ഭരണഘടന സംബന്ധിക്കുന്നത് സ്ത്രീ തുല്യതയാണ്. അയലോകക്കാരൻ അടിക്കാതിനെ നീ എന്താണ് സ്ത്രീ തുല്യത അംഗീകരിക്കാത്തതെന്ന് ചോദിക്കുക, അയാൾക്ക് ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ പറ്റും. അപ്പോൾ ഭരണഘടന അവിടെ ഉണ്ടെങ്കിൽ മാന്യമായി നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ പുതുക്കിപ്പണിയുന്നൊരു കാര്യമാണ്. 17-ാം വകുപ്പിൻ്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഇന്ത്യക്ക് എന്നെ പറഞ്ഞാൽ 17-ാം വകുപ്പുണ്ട്.
ആ വകുപ്പ് പ്രകാരം അയിത്തം ആചരിക്കുന്നത് ഒരു കുറ്റകൃത്യം, ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? 1950 ജനുവരി 25 വരെ ഇന്ത്യയിൽ അയിത്തം പാലിച്ച് ജീവിച്ച മാന്യന്മാർ മുഴുവൻ 26 ജനുവരി മുതൽ കുറ്റവാളികളായിരിക്കും എന്നാണ് ഭരണഘടന പറയുന്നൊരു കാര്യം തിരുത്തിക്കോണമെന്നാണ് പറഞ്ഞത്. അതെൻ്റെ ശീല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആ ശീല ഇവിടെ നിൽക്കില്ല, ആ ശീല നിയമത്തിന് മുന്നിൽ നിൽക്കില്ല. അതേ അവസ്ഥയാണ് ശബരിമലയിലുള്ളത്. ഇത് ഞങ്ങളുടെ ആചാരമാണ്, അത് മാറ്റാൻ പറ്റില്ലെന്നാണ്. ഏതാചാരമായാലും അനുഷ്ഠാനമായാലും ഇന്ത്യൻ സമൂഹത്തിനകത്തൊരു തർക്കമുണ്ടായാൽ അതിൻ്റെ അവസാനത്തെ വാക്ക് ഇന്ത്യൻ ഭരണഘടനയായിരിക്കുമെന്ന് നമ്മൾ പ്രഖ്യാപിക്കണം. അപ്പോൾ മാന്യന്മാരെല്ലാവരും കൂടി കൂടി ഈ ശബരിമലയിൽ നടത്തുന്നവർക്ക് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് ഒരു സർവ്വമത പ്രാർത്ഥന നടത്തി. നേതൃത്വം കൊടുത്തത് KM മാണിയാണ്. പുള്ളി വന്നത് എവിടെന്നാണെന്നറിയാവോ? മറ്റേ ബിഷപ്പ് ഫ്രാങ്കോയെ സന്ദർശിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ബിഷപ്പ് ഫ്രാങ്കോയെ രക്ഷിക്കുന്നവർ തന്നെയാണ് ശബരിമല രക്ഷിക്കാൻ നിൽക്കുന്നത്. ഒരു പരസ്പര സഹായ സഹകരണ സംഘമാണ്. അതുകൊണ്ട് ഇവരുടെ ജീർണമായ ഈ ബോധ്യത്തിൽ നിന്നും മലയാളിയെ രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് ഈ കൺവെൻഷനിലൂടെ മുന്നോട്ട് വരുന്നത്. ഈ കൺവെൻഷനിൽ മാത്രമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെമ്പാടും നടക്കുന്ന വിവിധ കൺവെൻഷനിലൂടെ മുന്നോട്ട് വരുന്നത് കേരളത്തിൽ ജനാധിപത്യം ആഗ്രഹിക്കുന്ന, നീതി ആഗ്രഹിക്കുന്ന പുതിയൊരു പൗരസമൂഹം ഉദയം ചെയ്യുന്നു എന്നതാണ്. ഇവിടെ പരസ്പരം പഴി പറഞ്ഞും വഴക്കു പറഞ്ഞും മാറി മാറി നിൽക്കാതെ സിദ്ധാന്ത്, എൻ്റെ കയ്യിൽ മുഴുവൻ ചോദ്യത്തിൻ്റെ ഉത്തരവുണ്ട്, അതുകൊണ്ട് എന്നോട് വേറെ ഒന്നും വായിക്കാൻ പറയണമെന്നൊന്നും പറയരുത്, വായിച്ചേ പറ്റത്തുള്ളൂ, അതതിൻ്റെ കാര്യം. അപ്പം അങ്ങനെ നമുക്ക് പരസ്പരം കൂടുതൽ സൗഹാർദ്ദപരമായി സഹോദരതുല്യമായി സംസാരിക്കുവാനും ഇടപഴകുവാനും ഒരുമിച്ച് നിൽക്കുവാനും ബ്രാഹ്മണ്യത്തെ ആത്യന്തികമായി പടിയിറക്കുവാനും നമുക്ക് കഴിയണം. അവിടെ ശബരിമല ഇഷ്യൂവിൽ സ്ത്രീകൾ പ്രവേശിക്കുകയും അവിടെ ശാന്തത ഉണ്ടാകുകയും ചെയ്യണമെങ്കിൽ ശബരിമല ഒരു കാനന ക്ഷേത്രമാണ്, അത് ആദിവാസികൾക്ക് ഇങ്ങനെ എഴുതി കൊടുക്കണമെന്ന് ഞാൻ വളരെ വ്യക്തമായും പറഞ്ഞു. അപ്പോൾ ആദിവാസികൾ എഴുതി കൊടുക്കണം വേണ്ടത് വലിയ തർക്കം വന്നപ്പോൾ, ഈ കഴിഞ്ഞ ദിവസം PK സജീവ് എൻ്റെ കൂടെയുണ്ടായിരുന്നു, അദ്ദേഹമാണ് ഈ വാദം ഉന്നയിച്ചത്. PK സജീവ് ഒരു TV ചർച്ചയും ഉണ്ടായിരുന്നു. അപ്പോൾ PK സജീവിനോട് ഹിന്ദു ഐക്യവേദിയിലൊരു നേതാവ് പറഞ്ഞതേ, നമുക്കെല്ലാവർക്കും കൂടി ചർച്ച ചെയ്തിട്ട് ശബരിമല ആരെടുക്കണമെന്ന കാര്യം തീരുമാനിക്കാം, ഇവിടെ സന്യാസിമാരുണ്ട്, ഹിന്ദു നേതാക്കളുണ്ട്, ആരൊക്കെയാണോ ഈ സന്യാസിമാരെന്ന് എനിക്കറിയത്തില്ല, ഇവിടെ വേറെ കുറേ സന്യാസിമാർ നമുക്കറിയാം, നമ്മുടെ പ്രധാന തന്ത്രി അടക്കം, കണ്ഠരർ, മോഹനര്, തൃപ്പൂണിത്തറ വെച്ച് പിടികൂടി അയാളെ ബലം പ്രയോഗിച്ച് അദ്ദേഹത്തെ നഗ്നനാക്കി ഫോട്ടോ എടുത്തു, ആൾക്കാർ കൊടുത്തും പ്രതിഷേധ. ഈ പ്രതിഷേധക്കാരും ചോദിച്ചില്ല ഇയാൾ എന്തിനായിരിക്കും തൃപ്പൂണിത്തറ വരെ വന്നത് എന്ന ചോദ്യം നമ്മളാരും ചോദിക്കുന്നില്ല. എന്നിട്ട് ഈ മാന്യനെ പുറത്താക്കുന്നു, ഈ മാന്യനെ തൽക്കാലം നീ പൂജയൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു പുറത്താക്കി. കുറച്ച് നാൾ ഇയാളുടെ അച്ഛൻ മരിച്ചു, ഉടനെ ദേവപ്രശ്നം വെച്ചു. ദേവപ്രശ്നമാണല്ലോ എല്ലാ പ്രശ്നത്തിനും കാരണം, ശബരിമല നടക്കുന്ന ദേവപ്രശ്നങ്ങളാണ്. അയ്യോ, ദേവപ്രശ്നം വെച്ചിട്ട് കണ്ടെത്തിയ കാര്യമാണ് ഏറ്റവും വിചിത്രം. ഈ കണ്ഠരര് മോഹനരെ പുറത്താക്കിയതിൽ മനന്നൊന്നാണ് കണ്ഠരര് മോഹനരുടെ അച്ഛൻ മരിച്ചെന്നും, അങ്ങനെ മരിച്ചതിൽ അയ്യപ്പൻ ദുഃഖിതനാണെന്നും ആ കണ്ടുപിടിച്ചത്. ഏറ്റവും അവസാനം വന്ന പ്രശ്നവിധിയിൽ തെളിഞ്ഞൊരു കാര്യം, അത് ഭയങ്കരമായി പോയി. റോപ്പേ, പമ്പയിൽ നിന്ന് അങ്ങോട്ട് കെട്ടുന്ന റോപ്പേ അയ്യപ്പന് ഇഷ്ടമാണെന്നാണ് കണ്ടുപിടിച്ചൊരു കാര്യം. ഇതൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായി പോയല്ലോ നമ്മൾ എന്നതിലാണ് നമ്മൾ ഖേദിക്കേണ്ടത്. അതുകൊണ്ട് ഈ തന്ത്ര സമുച്ചയം എടുത്തുകൊണ്ടാണ് തന്ത്രി പോയത് അവിടെ, ഏത് ഭരണഘടനയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ. ഇവർ എന്ത് പോട്ടറാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. 12-ാം നൂറ്റാണ്ടിലെ തന്ത്ര സമുച്ചയം ചുമന്നുകൊണ്ട് പോവാ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്നാണെന്നറിയോ? രക്തം, കപ്പം, മലം, മൂത്രമല്ല, ചണ്ടാളൻ. കേരളത്തിലെ ഈഴവർ കൂടി കേൾക്കാനായി പറയുന്നത് നിങ്ങളടക്കം കയറരുതെന്നാ തന്ത്ര സമുച്ചയത്തിൽ പറഞ്ഞേക്കുന്നത്. ഞങ്ങളെല്ലാം കയറിയിട്ട് ആരും പറയുന്നില്ല കയറണമെന്ന് പറഞ്ഞു. കയറിക്കോ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സ്ത്രീകൾ രക്ഷപ്പെട്ടത്, ഇത് ഈ അവസരോചിതമായി അവസരവാദപരമായി സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഒരു തട്ടിപ്പ് കൂടിയാണിതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലക്ക് പുതിയ ഒരു അവബോധമുള്ള ഒരു കാര്യമാണല്ലോ ഈ ചർച്ചയിൽ. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം, ചർച്ചയിൽ നമുക്ക് എല്ലാവരും കൂടി ആലോചിക്കണമെന്ന്, തന്ത്രിയെ വിളിക്കണം, പന്തളൻ രാജാവ്, പന്തളൻ ശശിയെ, രാജാവ് അവിടെ രാജാവ് ഉണ്ടെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ നടക്കുക. ഇതൊക്കെ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമാട്ടോ. രാജാവ് ഉണ്ടെന്നുള്ള അവർ ശരിക്കും കള്ളത്തരല്ല, അവർക്കങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ഈ ശോഭാസുരേന്ദ്രനൊക്കെ അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്, രാജാവിനെയൊക്കെ ചിലപ്പം കാണുന്നുണ്ടാവും. ഒരുതരം ഈ സ്കിസോഫ്രീനിക് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ഇല്ലാത്തതൊക്കെ നമ്മൾ കാണും. ഇല്ലാത്ത എൻ്റെ മുന്നിലിരിക്കുന്നത് അജയനാണെങ്കിലും രാജാവാണെന്ന് എനിക്ക് തോന്നുന്നതാണെങ്കിൽ മനോനില തെറ്റുന്നത്. അവിടെ പന്തളം ശശിയെ കാണുമ്പം ഇവർക്ക് രാജാവായിട്ടാ തോന്നുന്നു, നമുക്കൊന്നും പറയാനില്ല. ഇത് ഈ ശശിയുടെ കഥയാണല്ലോ. ശശി പെൻഷൻ മേടിക്കുന്ന ആളാ സെക്രട്ടേറിയറ്റിൽ നിന്ന്.
പാലോളി മുഹമ്മദ് കുട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. പുള്ളി റിട്ടയറായി പെൻഷനൊക്കെ മേടിച്ച് വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് തോന്നുന്നു ഞാൻ രാജാവാണെന്നാണ്. എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ചർച്ചയിൽ ഈ ഹിന്ദു സന്യാസി പറയുന്നൊരു കാര്യം നമുക്ക് എല്ലാവർക്കും കൂടി ചർച്ച ചെയ്ത് ശബരിമല മലയേറിയമാർക്കാണെങ്കിൽ മലയേറിയമാർക്ക് ആർക്കാണെ കൊടുക്കാം എന്ന് പറഞ്ഞു. ഉടനെ ഈ സജീവ് അയാൾ ഏറ്റവും വൈബ്രൻ്റായി കേസ് ഇടപെടുന്ന ഒരാളാണ്. പുള്ളി പോക്കറ്റിൽ കിടന്ന് പേനയും എടുത്തിട്ട് അങ്ങനെ താഴത്തേക്ക് എൻ്റെ പേന താഴെ പോയി, നിങ്ങളതെടുത്ത് കൈ പിടിച്ചിട്ട് ഞാൻ തിരിച്ച് ചോദിക്കുമ്പം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ പരിപാടി എനിക്ക് വേണം. ആ പേനയും തരാം. ഇതൊരാദിവാസിയുടെ വാക്കാണെന്ന് ഹിന്ദുത്വ ശക്തികൾ മനസ്സിലാക്കിക്കൊള്ളണം. ഒരാദിവാസിയുടെ 18 മലകളുടെയും ഉടമയായിരുന്ന ആദിവാസി സമൂഹത്തിൻ്റെ വാക്കാണ്. അത് തട്ടിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് 116 വർഷമേ ആയുള്ളൂ, ആയിരക്കണക്കിന് വർഷമൊന്നും ആയില്ല. 1902 മാത്രമാണ് ആ ആന്ധ്രയിൽ നിന്ന് ഈ തന്ത്രകുടുംബം ഇങ്ങോട്ട് എഴുന്നള്ളിയത്. ഇവിടുത്തെ മലയറിയന്മാരും മലമ്പണ്ടാരങ്ങളും അടങ്ങുന്ന ആദിവാസി സമൂഹം കൈവശം വച്ചിരുന്ന അവിടെ ആചാരാനുഷ്ഠാനങ്ങൾ നിറവേറ്റിയിരുന്ന ശബരിമലയിൽ ഇന്ന് ആചാരം അനുഷ്ഠിക്കുവാൻ ഈ പറഞ്ഞ തന്ത്രി കുടുംബവും കുറച്ച് പൂണൂലിട്ട നമ്പൂതിരിമാരുമല്ലാതെ വേറെ ഒരു ഹിന്ദുവിനെ കാണിച്ചു തരണമെന്നാണ് സുകുമാരൻ നായരോട് എനിക്ക് പറയുവാനുള്ളത്. വേറൊരു ഹിന്ദുവിനെ അവിടെ ഒന്ന് കാണി. നിങ്ങളെ ഏത് ഹിന്ദുവിൻ്റെ കാര്യം പറയും? ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. അതുകൊണ്ട് അടിയന്തിരമായി 16-ാം തീയതി ഒരു വില്ലുവണ്ടി എരുമേലിക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന വളരെ ലളിതമാകാര്യം, തന്ത്രികൾ മല ഇറങ്ങുക, ശബരിമല ആദിവാസികൾ കരുതിക്കൊള്ളുക, പ്രശ്നം അതോടുകൂടി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും ഊർജ്ജസ്വലമായ ഈ സമ്മേളനം കേരളത്തിന് വലിയ പ്രതീക്ഷയാണ്. ഇത് വളരെ ഉത്തരവാദിത്വപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വളരെ വിപുലമായ യോഗം 5-6 തീയതികളിൽ നടക്കുന്നുണ്ട്. ഇത് എല്ലാ വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള വിവിധ ധാരകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധമുള്ള വലിയൊരു ജനാധിപത്യ പ്രസ്ഥാനമായി മാറി കേരളത്തെ ഈ കെണിയിൽ നിന്നും രക്ഷിക്കട്ടെ, മുന്നോട്ട് നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ടൗൺ ഹാളിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടും എനിക്ക് നേരെ നടന്ന വളരെ ചെറിയൊരു ത്രെട്ടിന് അത് അവരുടെ ജോലിയാണ്, ഈ കത്തിക്കും കൊല്ലും എന്നൊക്കെ പറഞ്ഞു. അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇതൊന്നും നമ്മളെ പുറകോട്ട് കൊണ്ടുപോകും. എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയൊരു കാര്യം, നമ്മുടെ ബിന്ദു ടീച്ചറിൻ്റെ നാട്ടിൽ അട്ടപ്പാടിയിൽ ഞാൻ പോയിരുന്നു. അവിടെ പ്രസംഗിച്ചുകൊണ്ട് ആ പ്രസംഗിച്ച ശേഷം ഞാൻ തിരിച്ചു പോരുമ്പോൾ മൈത്രേയൻ എന്നോട് പറഞ്ഞൊരു കാര്യം, ആ സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ ബിന്ദു ടീച്ചറിൻ്റെ അടുത്തൊരു സംഘി വന്നിട്ട് പറയുന്നൊരു കാര്യം, നിങ്ങൾ 10,000 പേരെ കൊണ്ടുവന്ന് പ്രകടനം നടത്തിയാലും നിങ്ങളെ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഓടിക്കും എന്നാണ് ഭീഷണിപ്പെട്ടത്. ഒന്നറിയണം, അവിടെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. പോലീസ് പരിപൂർണമായും നിഷ്ക്രിയമാണ്, ഒരു സ്കൂളല്ലേ. PTA വിളിച്ചു ചേർക്കാം. PTA വിളിച്ചു ചേർത്തിട്ട് ബിന്ദു ചെയ്ത കുറ്റമെന്താണെന്ന് ഇവർ പറയട്ടെ. ഇന്ത്യൻ ഭരണഘടന ഒരു ഉറപ്പ് കൊടുത്ത് ആ ഉറപ്പ് ശരിയാണോന്ന് അറിയാൻ വേണ്ടി മുണ്ടക്കയം വരെ പോയ ഒരു കുറ്റമേ ബിന്ദു അതാണ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവരുപോലെയൊന്നും പോയില്ലെന്ന്. അങ്ങനെ പോയാൽ നിന്റെ വീടും നിന്നെയും നിന്റെ സ്കൂളും ആക്രമിക്കുമെന്നുള്ള ഭീഷണിയുള്ളപ്പോൾ അട്ടപ്പാടി ഇടതുപക്ഷ മണ്ഡലമാണെന്ന് ഓർക്കണം. അവിടെ എന്തുകൊണ്ടാണ് ഒരു പൗരസമൂഹം അതിനെതിരെ രംഗത്ത് വരാത്തത് എന്നതാണ് നമ്മൾ നേരിടുന്നൊരു വെല്ലുവിളി. അതുകൊണ്ട് വലിയ സംഭവം വരുമ്പോൾ പ്രതിരോധിക്കാനല്ല, തൊട്ടു മുന്നിൽ കാണുന്ന അനീതിയെ ചോദ്യം ചെയ്യാനുള്ള ആർജവത്തിലേക്ക് മലയാളിയെ നയിക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെയെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.